ഇപ്പോഴത്തെ മക്കളെന്ന് പറയുന്നത് കുഞ്ഞു മനസ്സാണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ മരിക്കാൻ പോകുന്ന മനസ്സ്, പിന്നെ ഇറങ്ങി ഓടുന്ന മനസ്സ്, പിന്നെ ഒളിച്ചോടുന്ന മനസ്സ്. അല്ലാ, കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിന്ന് നമ്മുടെ മക്കൾ എന്തൊക്കെയാ പഠിച്ചതല്ലാ, മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ മക്കൾ എന്തൊക്കെയാ കണ്ടതല്ലാ. പഠിച്ചവരെ പഴയ കാലത്തൊക്കെ ഉപ്പ കെട്ടിയിട്ട് തല്ലിയാലും അവസാനം ഉപ്പാന്റെ കാൽച്ചുവട്ടിൽ വന്ന് മാപ്പ് പറയുന്ന മക്കളായിരുന്നല്ലോ എല്ലാവരും. ഉമ്മ അടിച്ചു പോയാൽ അടികൊണ്ട മകൻ ഉമ്മാന്റെ റൂമിൽ വന്ന് പൊട്ടിക്കരയുന്ന കാലം പോയല്ലോ. ഇന്ന് കണ്ടുരുട്ടുമ്പോഴേക്ക് ഇറങ്ങി ഓടുന്ന കാലവാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കാക്കണേ. അല്ലാ, മക്കാ മണ്ണിന്റെ മണൽക്കാടുകളും മരക്കാടുകളുമുള്ള മക്കാ മണ്ണിന്റെ ഉള്ളറയിൽ എവിടെയോ മുഹമ്മദ് എന്ന് പറയുന്ന മകനെ കാണാതെ പോയപ്പോ അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത സങ്കടമായി. മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനെ കാണാറായപ്പോ അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത നൊമ്പരമായി, പ്രയാസമായി. കഅബാലയം അന്നുമുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞതല്ലേ. ആ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് അബ്ദുൽ മുത്തലിബ് വരികയാ. എന്നിട്ട് ആ കഅബാലയത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പാടുകയാണ്, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ റുദ്ദഹു റബ്ബി വസ്തനി ഇന്ദി ഹിദാ. പൊട്ടിക്കറിയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പറയുന്നു, എന്നെ ഒന്ന് സഹായിക്കണേ, എന്റെ പൊന്നുമോനെ ഒന്ന് വേഗം കൊണ്ടുവരണേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴതാ ഒട്ടകപ്പുറത്ത് തന്റെ മകൻ വരികയാ. പ്രകാശം നിറഞ്ഞ മുഖവുമായിട്ട് മുഹമ്മദ് എന്ന പിഞ്ചുവാലൻ ഒട്ടകത്തിന്റെ മുമ്പിലുണ്ട്. ആ ഒട്ടകത്തിൽ പുറകിലിരിക്കുന്നത് അബൂ ജഹലാ. ഓ, ഒട്ടകത്തിന്റെ പുറകിലിരുന്നത് ആരാ? അബൂ ജഹലാ. ആ അബൂ ജഹൽ ഒട്ടകപ്പുറത്ത് മകനെയും കയറ്റി വന്ന് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാ, നിങ്ങളുടെ ഈ ചെറുകുട്ടിയുണ്ടല്ലോ, നിങ്ങളുടെ ഈ പൊന്നുമോനുണ്ടല്ലോ, വല്ലാത്ത അത്ഭുതമാണ്. ഈ പൊന്നുമോൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഈ പൊന്നുമോന് വല്ലാത്ത പ്രത്യേകതകളുണ്ട്. എന്തേ നിങ്ങളെങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോ അബൂ ജഹൽ പറയുന്നില്ല, നദിരി മാതാ നറാമിനി ബിരിക്ക, എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ മോനിൽ നിന്ന് കാണുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ചോദിച്ച് എന്തേ സംഭവിച്ചത്? അബൂ ജഹൽ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒട്ടകത്തുറത്ത് ഇങ്ങനെ വരുമ്പോ വഴിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മുഹമ്മദ് എന്ന ഈ പൊന്നുമോനെ കണ്ടപ്പോ ഞാൻ എന്റെ ഒട്ടകത്തിലേക്ക് കയറാൻ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ ഓടി വന്ന് എന്റെ ഒട്ടകത്തിലേക്ക് കയറി. ഞാൻ അവനെ കയറ്റിയത് ഒട്ടകത്തിന്റെ പുറകിലാ, ഞാൻ ആ മുഹമ്മദിനെ കയറ്റിയത് ഒട്ടകത്തിന്റെ പുറകിലാണ്, എന്റെ പുറകിലാണ്, ഞാനാണ് മുമ്പിലിരുന്നത്, മുഹമ്മദ് എന്ന പിഞ്ചുപാലം പുറകിലിരുന്നു. എന്നിട്ട് ഞാൻ ഒട്ടകത്തെ മുന്നിലേക്ക് തളിക്കുമ്പോ ഒരു ചുവട് പോലും ഒട്ടകം നനങ്ങുന്നില്ല. ഒരു ചുവട് പോലും ഒട്ടകം മുമ്പോട്ട് വെക്കുന്നില്ല, മനഃപൂർവ്വം പോകാത്തതുപോലെ എന്തു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, എത്ര തട്ടിയിട്ടും അടിച്ചിട്ടും അനങ്ങുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തെന്നറിയോ? അനങ്ങാതെ നിൽക്കുന്ന ഒട്ടകത്തിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ഇറക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ എന്റെ മുമ്പിലേക്ക് പിടിച്ചിരുത്തുകയാണ്. ആ കുട്ടിയെ മുമ്പിലിരുത്തിയിട്ട് അബൂ ജഹല് ഒട്ടകത്തെ മുന്നിലോട്ട് തളിച്ചപ്പോ അബൂ ജഹൽ പറയുന്നു, അബ്ദുൽ മുത്തലിബേ, ആ ഒട്ടകം അത്ഭുതകരമായി സന്തോഷത്തോടെ തലകുലിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒട്ടകപ്പുറത്തിരുന്ന മരുഭൂമിയിലൂടെ ഞാനിങ്ങനെ നടന്നു വരുമ്പോ, ഒട്ടകം ഇങ്ങനെ നടന്നു വരുമ്പോ ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന എനിക്ക് കണ്ണനാക്കത്തു തക്കൂ, ആ ഒട്ടകം പറയുന്ന പോലെ തോന്നി, ആ ഒട്ടകം എന്നോട് മനുഷ്യൻ പറയുന്ന പോലെ പറയുന്നതായിട്ട് തോന്നി. യാ അഹ്മക്, അല്ലയോ വിഡ്ഢിയേ എന്നെ വിളിക്കുന്നത് പോലെ തോന്നി. ഹുവൽ ഇമാം വകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി. എടോ വിഡ്ഢിയായ അഹ്മക്കായ അബൂ ജഹലേ, ഹുവൽ ഇമാം
ഇത് ജനതയെ നയിക്കാനുള്ള ആളാണ് ഇമാമാണ്. എങ്ങനെയാണ് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആള്? മറ്റൊരാളുടെ പുറകിലിരിക്കുന്നത് പിൻപറ്റുന്ന ആളിന്റെ പുറകിലിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഒരിക്കലും അത് ശരിയല്ല എന്ന് ഒട്ടകമെന്നോട് വിളിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നിപ്പോവുകയാ. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബെ ഒന്ന് സൂക്ഷിച്ചോ, ഈ ചെറുക്കനി മുഹമ്മദ് എന്ന് പറയുന്ന ബാലനുണ്ടല്ലോ, അവൻ നിസാരക്കാരനല്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അബൂജഹലാണ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അബൂജഹലാണ്. എത്ര ചെറിയ പ്രായത്തിലാണെന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കാലഘട്ടത്തിലും പർവ്വതങ്ങളും പറവകളും ശജറുകളും ഹജറുകളും എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുമായിരുന്നു അത്രേ. ആ മുത്ത റസൂലിനെ പ്രണയിച്ചിരുന്നു അത്രേ. ആ പുന്നാര ഹബീബിനെ ഇഷ്ടപ്പെട്ടിരുന്നു അത്രേ. ഈ സംഭവം മനസ്സിലാക്കി പിൽക്കാലത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ. ഈ സംഭവം മനസ്സിലാക്കിയിട്ട് പിന്നീട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, റദ്ദല്ലാഹു ഇലാ ജദ്ദിഹി ബിയദി അദുവിഹി, തന്റെ ശത്രുവിന്റെ കയ്യിലൂടെയാണല്ലോ അള്ളാഹു തന്റെ ഉപ്പുപ്പാന്റെ കയ്യിലേക്ക് മുഹമ്മദിനെ മടക്കി കൊടുത്തത്. ശത്രുവിന്റെ കയ്യിലൂടെ മടക്കി കൊടുത്തു. പറഞ്ഞു നിർത്തുന്നില്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാ, കമാ ഫഅല ബി മൂസാ ഹീന ഹഫളഹു അലാ യദി അദുവിഹി, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ശത്രുവിന്റെ കയ്യിലൂടെ അല്ലാഹു സംരക്ഷിച്ചതുപോലെ അബൂജഹലിന്റെ കയ്യിലൂടെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അബ്ദുൽ മുത്തലിബിന്റെ മണിത്തട്ടിലേക്ക് മടക്കി കൊടുക്കുകയാണ്. അത്ഭുതം തന്നെയാണ്. ഇതുകൊണ്ടാണ് പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൂസ നബിയുടെ ഫിർഔനേക്കാളും വലുത് എന്റെ ഫിർഔനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൂസ നബിയുടെ ഫിർഔനേക്കാളും വലുത് എന്റെ ഫിർഔനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? മുത്ത റസൂലിന്റെ ഫിർഔന് അബൂജഹല, മുത്ത റസൂലിന്റെ ഫിർഔന് അബൂജഹല അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിച്ചില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എത്ര മാനസികമായി വിതയുണ്ടാക്കി, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എത്ര പ്രതിസന്ധികൾ ഉണ്ടാക്കി, എന്തെല്ലാം പറഞ്ഞു പരത്തി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ എന്തൊക്കെ പണിയുണ്ടോ ആ പണി മുഴുവനും നോക്കി. അബൂജഹൽ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, പുന്നാര ഹബീബിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാലും പാതിരാവിന്റെ യാമത്തില് റസൂലിന്റെയും സഹാബത്തിന്റെയും വീടിന്റെ മറവിലുള്ള കൽച്ചെടികൾ മുൾച്ചെടികൾക്കിടയിൽ വന്ന് തലയിൽ ഒരു മുണ്ടിട്ടുകൊണ്ട് അബൂജഹൽ ഒളിച്ചിരിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? ആ മനോഹരമായ ഖുർആൻ പാരായണം ഇങ്ങനെ കേൾക്കാനാണ്. ഒരിക്കലൊരു അനുയായി കണ്ടുപിടിച്ചപ്പോ അബൂജഹൽ പറഞ്ഞ പറയല്ലേ, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നവനല്ല, ഇസ്ലാം മതം ഇഷ്ടപ്പെടുന്നവനല്ല, പക്ഷേ ഈ മുഹമ്മദിന്റെ ഖുർആൻ പാരായണം, മുഹമ്മദിന്റെ സഹാബത്തിന്റെ സഹായികളുടെ ഖുർആൻ പാരായണം അത് വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കുകയാ. ആ മാറ്റം തല്ലാതെ എന്റെ മനസ്സറിയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടും ഇസ്ലാം മതം സ്വീകരിക്കാത്ത അബൂജഹല് മൂസാ നബിയുടെ ഫിർഔനേക്കാളും വലുതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ ഖുർആൻ കേട്ടയാളാണ്, അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം നടന്നയാളാണ്,
പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചയാളാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങുന്ന വഹയിന്റെ ഓരോ വചനങ്ങളും തന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ അതിന്റെ പകുതി ഭാഗം എത്തുമ്പോഴേക്ക് മാലിക്യുമ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ അബൂബക്കറും അബൂജഹലും തമ്മിലുള്ള വലിയ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക. അബൂജഹൽ പുറമേ കേട്ടതേ ഉള്ളൂ, അബൂജഹൽ പുറമേ മനസ്സിലാക്കിയതേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയാന്തരങ്ങളുടെ ഉള്ളറകളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ എടുത്തു വെച്ചതാണ്. ഈ നൂറിനലാനൂറ് പുറമയാവല്ലേ, ഈ ഹുബ്ബ് റസൂൽ പുറമയാവല്ലേ ഹൃദയാന്തരങ്ങളെ കീറിമുറിക്കുന്ന മാറ്റങ്ങളുടെ വലിയ ദിവസങ്ങളായി ഈ രാവും ഈ പകലും നമുക്ക് മാറണം. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ഫിർഔനേക്കാളും വലുതാണ് എന്റെ ഫിർഔൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. അബൂജഹലിന്റെ അഹങ്കാരം എത്ര വലുതായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫിർഔൻ വെള്ളത്തിന്റെ അടിയിലേക്ക് വീണു പോകുമ്പോഴെങ്കിലും പറഞ്ഞു, എന്തേ പറഞ്ഞത്? ഞാൻ വിശ്വസിക്കാം മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയേണ്ടി വന്നുപോയി, ഞാൻ വിശ്വസിക്കാമെന്ന് പറയേണ്ടി വന്നുപോയി. പക്ഷെ അബൂജഹലുണ്ടല്ലോ, ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ അബൂജഹൽ അനത്തുള്ളാഹി അലൈഹിയുടെ തലവെട്ടി എടുക്കാൻ പോകുമ്പോ അബൂജഹൽ പറയുകയാ എന്റെ തലവെട്ടി എടുത്തിട്ട് രണ്ട് കാര്യമാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്റെ തല വെട്ടുമ്പോ രണ്ട് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നിന്റെ തല കഴുത്തിന്റെ ഏറ്റവും താഴ്ഭാഗം വെച്ച് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് വെട്ടുക. ആ തല കൊണ്ട് മുഹമ്മദിന്റെ മുമ്പ് കിടത്തുമ്പോ എന്റെ മുഖത്തിന്റെ ഗാംഭീര്യം മുഹമ്മദിന് മനസ്സിലാകട്ടെ. ആ തല കൊണ്ട് മുഹമ്മദിന്റെ മുമ്പ് കിടത്തുമ്പോ എന്റെ ശക്തിയുടെ പവർ മുഹമ്മദിന് മനസ്സിലാകട്ടെ. എന്റെ തലയെടുപ്പ് മുഹമ്മദ് തിരിച്ചറിയട്ടെ എന്ന് അബൂജഹലാനത്തുള്ള പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, എന്റെ തല കൊണ്ടുവെക്കുമ്പോ നിങ്ങളുടെ മുഹമ്മദിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അവസാന സമയത്ത് പോലും എനിക്ക് മുഹമ്മദിനോട് ഒരു അനിവ് തോന്നിയിട്ടില്ലെന്ന് പറയണേ, മുഹമ്മദിനോടൊരു കനിവ് തോന്നിയിട്ടില്ലെന്ന് പറയണേ, എന്റെ ഏറ്റവും വലിയ ശത്രു മുഹമ്മദായിരുന്നു എന്ന് അവസാനം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയണേ. അവസാനം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്ന് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്ത് പോലും തന്റെ അഹങ്കാരത്തിന് കുറവ് വരുത്തിയിട്ടില്ലാത്ത അബൂജഹല് എന്റെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫിർഔനേക്കാളും വലിയ ഫിർഔൻ തന്നെയല്ലേ എന്ന് അല്ലാഹുവിന്റെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പാ ബഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റബ്ബല്ലാഹു ഇലാ ജദ്ദിഹി ബിയദി അദുവിഹി, എന്റെ മുത്തു നബിയെ ഉപ്പുപ്പയുടെ കയ്യിലേക്ക് മടക്കി കൊടുത്തത് ശത്രുവിന്റെ കയ്യിലൂടെയായിരുന്നു. കമാ ഫഅല ബി മൂസാ ഹീന ഹഫ്ലഹു അലാ യദി അദുവിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെ തന്റെ ശത്രുവിന്റെ കയ്യിലൂടെ അല്ലാഹു സംരക്ഷിച്ചതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെ തന്റെ ശത്രുവിന്റെ കയ്യിലൂടെ ഫിർഔന്റെ കയ്യിലൂടെ അല്ലാഹു സഹായിച്ചതുപോലെ എന്റെ മുത്തു നബിയെ കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ടു പോയപ്പോ അബൂജഹലാകുന്ന ശത്രുവിന്റെ കയ്യിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തു ഹബീബിനെ മടക്കി കൊടുത്തു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനായിരുന്നു എന്നറിയോ? അബൂജഹലിന്റെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് മുത്തു റസൂലിനെ കടത്തുമ്പോ മുമ്പിലിരിക്കുന്നത് വരെ ഒട്ടകം ചലിക്കാതിരുന്നതെന്താ? പ്രപഞ്ചത്തിനു മുഴുവനും അറിയാം, ലോകത്തിനു മുഴുവനും അറിയാം, ജീവജാലങ്ങൾക്കറിയാം, റഹ്മത്തുൽ ലിലാലമീൻ ാണെന്നറിയാം, അത്ഭുതങ്ങളുടെ രാജാവാണെന്നറിയാം, സ്നേഹം നിറഞ്ഞ മനസ്സാണെന്നറിയാം, കാരുണ്യത്തിന്റെ കേദാരമാണെന്നറിയാം. അദീബിന് ഹാത്തം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഹദീബിന് ഹാത്തം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു.
ആ മനുഷ്യന്റെ ചരിത്രം പഠിച്ചോ പ്രിയമുള്ളവരെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പൂമരമായി വിടർന്നു നിൽക്കുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധ്യമാകും ആ ചരിത്രത്തിൽ. ലമ്മാ ബുഇസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അദീബന ഹാത്തിം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനായ നിറഞ്ഞപ്പോ, നുബുവത്ത് ലഭിച്ചെന്നറിഞ്ഞപ്പോ, ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായെന്നറിഞ്ഞപ്പോ അദീബനാത്തം പറയുകയാണ്, കരിഹത്തുഹു കറാഹിയത്തൻ ശദീദാ, എനിക്ക് വല്ലാതെ വെറുപ്പുണ്ടായി, എനിക്ക് വല്ലാത്ത അറപ്പുണ്ടായി, എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. ആ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ആളുടെ പ്രഖ്യാപനങ്ങളും സംസാരങ്ങളും ഒക്കെ കേട്ടപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമനം സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോ എനിക്ക് വല്ലാതെ വെറുപ്പ് തോന്നി എന്ന് മാത്രമല്ല, ആ വെറുപ്പ് കൂടിക്കൂടി അദീബിനെ ആത്തം പറയുകയാണ്, ഞാൻ നാട് വിട്ടു പോകുക വരെ ചെയ്തു. വെറുപ്പിങ്ങനെ കൂടി പ്രാന്ത് പിടിച്ചതുപോലെ എപ്പോഴും മുഹമ്മദ്, എവിടെയും മുഹമ്മദ്. എനിക്ക് കേൾട്ടിട്ട് വല്ലാത്ത അസ്വാരസ്യം തോന്നിയപ്പോ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നാട് വിട്ടു പോകുക വരെ ചെയ്തു എന്ന് ഹദീബിനാത്തും പറയുകയാണ്. അങ്ങനെ ഈ ഹദീബിനാത്തും പറയുകയാണ്, തന്റെ നാട്ടിലെ വലിയ നേതാവായിട്ട് ഹദീബിനാത്തം മാറുകയാണ്. തന്റെ നാട്ടില് വലിയ വിലയുള്ള, തന്റെ നാട്ടിൽ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, തന്റെ നാട്ടിൽ വലിയ പണവും പവറുമുള്ള ഒരു നേതാവായി ഹദീബിനെ ഹാത്തിം എന്ന് പറയുന്ന ആള് മാറുകയാണ്. അവസാനം കുറെ കാലങ്ങൾ കഴിഞ്ഞു ആ പദവിയും പവറുമുള്ള ഹദീബിനെ ഹാത്തിം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. പുന്നാര ഹബീബിന്റെ ചുറ്റുഭാഗത്ത് സഹാബത്ത് ഇരിക്കുകയാണ്. ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ആ സദസ്സിലേക്ക് ഹദീബിനെ ഹാത്തിം കടന്നു വരികയാണ്. ഹദീബിനാഥം കടന്നു വരുമ്പോ സദസ്സിലിരിക്കുന്ന സഹാബത്ത് തന്നെ പറയുന്നു, ഇത് ഹദീബിനാഥമാണ്. അധികാരമുള്ള, പവറുള്ള, പണമുള്ള, സ്ഥാനമുള്ള, മാനമുള്ള, വിലയുള്ള, നിലയുള്ള ഹദീബിനാഥമാണ് കടന്നു വരുന്നതെന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദീബിനാഥമിന്റെ കയ്യിലേക്ക് തൊടുകയാണ്. ഹിമഗണത്തണുപ്പ് തന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുമ്പോ ഹദീബിനെ ഹാത്തിമിനെ വല്ലാത്ത കുളിർമ അനുഭവപ്പെടുകയാ. ഒരു രാജാവായ തന്റെ കയ്യിലേക്ക് വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോവുകയാ. എവിടെയാ കൊണ്ടുപോയതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഹദീബിനെ ഹാത്തിമിന്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ നടന്നു പോവുകയാ. നടന്നു പോകുമ്പോ ഹദീബിനെ ഹാത്തം അത്ഭുതപ്പെടുകയാ, എന്ന് എവിടെയാ കൊണ്ടുപോകുന്നത്, എന്ന് എന്തിനാ കൊണ്ടുപോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹദീയേ നിങ്ങളൊരു വലിയ രാജാവല്ലേ, നിങ്ങളൊരറിയപ്പെട്ട നേതാവല്ലേ, നിങ്ങളൊരു സുസമ്പതനല്ലേ, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദീബിനെ ഹാത്തിമിന്റെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ആ പോകുന്ന വഴിയിൽ നടന്ന സംഭവങ്ങളെ ഹദീബിനെ ഹാത്തം പറയുകയാ. അങ്ങനെ പോകുന്ന യാത്രക്കിടയിൽ ഒരു സ്ത്രീയെ കാണുകയാ. മുഷിഞ്ഞ വസ്ത്രധാരിയായ സ്ത്രീയാണ്. അവരെ കാണുമ്പോഴറിയാം അവര് പാവപ്പെട്ടവരാണ്, അവര് സാധുവാണ്. ആ സ്ത്രീയുടെ കൂടെ ഒരു കുട്ടി കൂടെയുണ്ട്. സാധുക്കളാണ്, പാവമാണ്, പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാനില്ല, ദാരിദ്ര്യമാണ്. അതൊക്കെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ്. ആ കുഞ്ഞുകുട്ടിയും കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുന്നത്. അവിടെയും കൈനീട്ട് യാചിക്കുകയാ. ആ സമയത്ത് അവര് പറഞ്ഞു, നബിയേ ഇന്നലനാ ഇലൈക ഹാജാ. യാ റസൂലല്ലാ, ഞാനും എന്റെ കുഞ്ഞും പട്ടിണിയാ നബിയേ, എന്തെങ്കിലും എന്നെ സഹായിക്കണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, വിശപ്പുണ്ടെന്ന് പറഞ്ഞ് കൈനീട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിഷയം പെട്ടെന്ന് തന്നെ പരിഹരിച്ചു കൊടുക്കുകയാ. തന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുകയാ, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പെട്ടെന്ന് വിവരമറിയിക്കുകയാ. ഏതായാലും തന്റെ മുമ്പിൽ വന്ന് കരയുന്നവരെ, തന്റെ മുന്നിൽ വന്ന് വേദന പറഞ്ഞവരെ, തന്റെ മുന്നിൽ വന്ന് വിശപ്പിന്റെ കാ
കാഠിന്യത പറഞ്ഞവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരാശയോടെ മടക്കിയില്ല. ഹദീബ് നാത്തമാരംഗം കാണുകയാണ്, ലോകത്തിന്റെ നേതാവെന്ന് പറഞ്ഞ നബിയാ, ഈ ആകാശവും ഭൂമിയും പടയ്ക്കാൻ കാരണക്കാരനാണെന്ന് പറയുന്ന നബിയാ, അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് വഹ്യ് കൊടുക്കുന്ന നബിയാ, എത്ര വലിയ സ്ഥാനവും പദവിയും മാനവും ഉള്ളയാളാ. യാത്രക്കിടയിൽ ഒരു സാധുവായ പെൺകുട്ടിയുടെ ആവലാത് കേട്ടപ്പോ ആ ആവലാത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി മനസ്സ് കാണിച്ച നബിയേ, അതൊക്കെ ഹദീബ് ഹാത്തം ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഹദീബ് ഹാത്തമിന്റെ കയ്യിലേക്ക് വീണ്ടും പിടിക്കുകയാ, ഹദീബ് ഹാത്തമിന്റെ കൈ പിടിച്ചിട്ട് വീണ്ടും നടന്ന് നടന്ന് ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിലെത്തുമ്പോ ഹദീബ് ഹാത്തമിന്റെ കണ്ണ് തള്ളിപ്പോവുകയാ, ഇതൊരു രാജാവിന്റെ വീടാണോ, ഇതൊരു രാജാവിന്റെ വീടാണോ, ഇതൊരു രാജാവിന്റെ വീടാണോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഹദീബ് ഹാത്തമിനെ പിടിച്ചു കയറ്റുമ്പോ അയാളുടെ കണ്ണുകൾ എങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത് എവിടെയാ, അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നത് എവിടെയാ. ഹദീബ് ഹാത്തം കൗതുകത്തോടെ നിറഞ്ഞ കണ്ണുമായി നോക്കുമ്പോ അല്ലാ, ഈന്തപ്പന തടി കൊണ്ടും ഈന്തപ്പനെ പോലെ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന കുഞ്ഞു വീടാ, തലകുനിക്കാതെ റസൂലിന്റെ വീട്ടിന്റെ അകത്തേക്ക് കടക്കാൻ കഴിയൂല, തലകുനിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് കടക്കാൻ കഴിയൂല. ആ വീട്ടിന്റെ അകത്ത് കടന്നിരിക്കുന്ന ഹദീബ് ഹാത്തമിന് ഇരിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുന്നത് ചെറിയ ഒരു തടിക്കഷണവാ. ഇത് കണ്ട് മഹാനായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അകത്തിരുന്ന് ഹദീബ് ഹാത്തം ചിന്തിക്കുകയാ, ഞാൻ ആരുടെ വീട്ടിലാണിത്, എന്റെ കൈ പിടിച്ച് വിടാതെ ഇത്രയും ദൂരം നടന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാരാണ്, ഞാൻ നടക്കുന്നത് അത്ഭുതമാണോ അതിശയമാണോ അറിയില്ല. ഹദീബ് ഹാത്തമിന്റെ വിടർന്ന കണ്ണുകൾ മനസ്സ് വല്ലാതെ ചിന്താധാരയൊടുക്കുകയാണ്. വടിയിൽ നടന്ന സഹായത്തെ കുറിച്ച് ചിന്തിക്കുകയാ, പാവങ്ങൾ സലാം പറയുമ്പോ മടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിക്കുകയാ, വടിയിൽ സഹാബത്തിന്റെ കുഞ്ഞുമക്കളെ കാണുമ്പോ സലാം പറഞ്ഞിട്ട് മക്കളെ സുഖമാണോ എന്ന് തോളത്ത് തട്ടിയിട്ട് സുഖവിവരമന്വേഷിക്കുന്ന കാരുണ്യത്തിന്റെ നിലാമഴ ഹദീബ് ഹാത്തമൻ ആദ്യത്തെ അനുഭവമാ. രാജാക്കന്മാർ അങ്ങനെയല്ലോ, ഭരണാധികാരികൾ അങ്ങനെയല്ലോ, സ്ഥാനമാനങ്ങളുള്ളവർ അങ്ങനെയല്ലോ. അധികാരത്തിന്റെ മസ്തു ബാധിച്ചിട്ട് പാവങ്ങളെ ചവിട്ടിപ്പേക്കുന്ന അധികാരം കയ്യിൽ വരുമ്പോ ഒരു വിഭാഗം മാത്രം മതി നമ്മുടെ രാജ്യത്തിൽ നിന്ന് വാശി പിടിക്കുന്ന, അധികാരത്തിന്റെ പവർ വരുമ്പോ പാവങ്ങളെ ചുട്ടരിക്കാനുള്ള വ്യഗ്രത വരുന്ന, എത്രയോ പാവങ്ങളുടെ കണ്ണീര് വീണുപോയി നമ്മുടെ ഭൂമിയില്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പുരിത്തത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങൾ എത്രയാ തിരുവോരത്ത് ഞെരിഞ്ഞ മറന്നു പോയത്, എത്രയോ അഖ്ലാഖുമാരെ റോട്ടിലിട്ട് തല്ലിക്കൊന്നു പോയി, എത്രയോ പാവങ്ങളെ നട റോട്ടിലിട്ട് വെട്ടിയെരിഞ്ഞു പോയി, എത്രയോ പാവങ്ങളുടെ മസ്ജിദുകളും എത്രയോ പാവങ്ങളുടെ ഭവനങ്ങളും തട്ടിത്തകർത്തുപോയി. അല്ലാഹുവേ, അധികാരത്തിന്റെ മസ്ത തലിക്ക് പിടിക്കുമ്പോൾ ഇനി എന്നെ കൊണ്ടെന്തെങ്കിലും ഞാൻ വേറൊന്നും ആലോചിക്കണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ അഹങ്കാരത്തിൽ ലോകത്ത് അതുപോലെ ഒരുപാട് ധിക്കാരികൾ വാണുപോയിട്ടുണ്ട്, അവസാനം വീണുപോയിട്ടുണ്ട്. ഇവിടെ ഹദീബിന് ഹാത്തം ചിന്തിക്കുന്നത് ഇതൊരു രാജാവാണല്ലോ, ഇതൊരു രാജാവിന്റെ കൊട്ടാരമാണല്ലോ, ആ കൊട്ടാരമാണ് മുത്തിന്റെ കൊട്ടാരത്തിലൂടെ വിശ്വാസികൾ ഹൃദയത്തിലേക്ക് എത്തിയത്. 600,000 ആളുകൾ കണ്ട മനോഹരമായ മുത്തിന്റെ കൊട്ടാരം എന്ന പാട്ടിൽ പറഞ്ഞ ചുവര ഹദീബിന് ആത്മ കാണുന്നതല്ല, ആ ഇന്ദയോലയാ ഹദീബിന് ആത്മ കാണുന്നതല്ല, ആ തോൽപാത്രമാണ് ഹദീബിന് ആത്മ കാണുന്നതല്ല. മെത്തയില്ലാത്ത കട്ടിലില്ലാത്ത ആ കൊട്ടാരത്തിന്റെ അകത്ത് ഈന്തപ്പന ഓലയിൽ കിടന്ന മുത്ത റസൂലിന്റെ ഭൂമേനിയുടെ അടയാളം പതിപ്പിച്ച പുരയില് ആ വിരിപ്പാണ് ഹദീബിന് ആത്മ കാണുന്നതല്ല. അത് മുഴുവനും കണ്ട് ഹദീബിന് ഹാത്തമനല്ലാന്റെ റസൂല് കാരയ്ക്ക് കൊടുക്കുകയാ. അത് കടിച്ചു തീരുമ്പോ അല്ലാന്റെ റസൂല് ചോദിക്കുന്ന ഹദീയേ,
ഇത്രയും വലിയ സ്ഥാനമുള്ള ഇത്രയും വലിയ മാനമുള്ള നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞുകൂടെ? ആ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ചൂടെ? ഇത് മുഴുവനും കണ്ടിട്ട് പോലും അതീവനാത്തമ്മ പറയുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണ്. അബൂ ത്വാലിബിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയത്. അബൂ ത്വാലിബ് ഒരുപാട് സഹായം ചെയ്തവരല്ലേ? അല്ലാഹുവേ ഒന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് തൗഹീദ് ഉച്ചരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. ഇല്ല നബിയേ, ഞാൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ ഹിദായത്ത് കൊടുക്കൂല നബിയേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മുസ്ലിമായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ മുസ്ലിമായിരുന്നില്ല. അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കാത്തത് കൊണ്ട് വല്ലാത്ത നൊമ്പരമുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. അംദഫിൽ ജന്നാ, അബൂബക്കറേ നീ സ്വർഗത്തിലാ. ഇത് പറഞ്ഞതിന്റെ അന്ന് രാത്രിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. ചെന്ന് കിടന്നിട്ട് ചിന്തിക്കുന്നു, അല്ലാ എന്റെ ഉപ്പ നരകത്തിലല്ലേ, ഇസ്ലാം മതം സ്വീകരിച്ചില്ലല്ലോ, അല്ലാന്റെ റസൂലിന് കൈകൊടുത്തില്ലല്ലോ, ഷഹാദത്തിന്റെ മധു നുകർന്നില്ലല്ലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടിത്തകരുകയാ. എന്നും ഇങ്ങനെ കണ്ണുനീരോടുകൂടി ഓർക്കും, എന്റെ ഉപ്പ ഒന്ന് വന്നിരുന്നെങ്കിലല്ല, എന്റെ ഉപ്പ ഒന്ന് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നെങ്കിലല്ല. ഒടുവിലതാ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വിജയം പരിശുദ്ധ മക്കത്തുണ്ടായപ്പോ അബൂ ഖഹാഫ കടന്നു വരികയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ പിടിച്ചുകൊണ്ട് വരികയാ. മുടിയും താടിയും എല്ലാം നരച്ചുപോയി, വലിയ പ്രായാധിക്യത്തിലേക്ക് വീണുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വരികയാ, ഷഹാദത്ത് കലിമ പറയുകയാ. അബൂ ഖുഹാഫയുടെ കൈയിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ചേർത്തു വെക്കുകയാ. മുത്ത റസൂലിന്റെ സന്തോഷമാവുകയാ. ആ കാഴ്ച കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുനീര് തൂകുകയാണ്. പുന്നാര ഹബീബ് ചോദിക്കുന്നു, അബൂബക്കറേ ഇത് സന്തോഷിക്കേണ്ട സുദിനമല്ലേ? അബൂബക്കറേ ഇത് ആനന്ദിക്കേണ്ട സുദിനമല്ലേ? അബൂബക്കറേ ഇത് ആഹ്ലാദിക്കേണ്ട സുദിനമല്ലേ? എന്നും ദിനാ നീ കരയുന്നത് അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, എന്റെ ഉപ്പയായ അബൂ ഖുഹാഫയുടെ കൈ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങയുടെ ഹിമഗണത്തണുപ്പുള്ള വിരൽ തുമ്പുകളാ പ്രിയപ്പെട്ട ഉപ്പയുടെ കൈമേനിയിൽ ഇങ്ങനെ തടകുമ്പോ, യാ റസൂലല്ലാ ഞാൻ ഓർത്തുപോയത് അങ്ങൊരുപാട് കൊതിച്ച അബൂ ത്വാലിബുണ്ടല്ലോ, ഇസ്ലാമരം സ്വീകരിച്ചിരുന്നെങ്കിലൊന്ന് പറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചു പോയ അബൂ ത്വാലിബുണ്ടല്ലോ, അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അങ്ങ് കൊതിച്ചില്ലേ? എന്തുമാത്രം അങ്ങ് ആഗ്രഹിച്ചില്ലേ? ആ കൈകൊണ്ട് ശരീരം പോലും തടകിക്കൊടുത്തില്ലേ? എന്നിട്ട് പോലും അബൂ ത്വാലിബിന് കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ചിന്തിക്കുന്നത് നബിയേ, എന്റെ ഉപ്പയുടെ കൈകൾക്ക് പകരം അങ്ങയുടെ പ്രിയങ്കരനായ അബൂ ത്വാലിബിന്റെ കൈയായിരുന്നോ ഇപ്പൊ അങ്ങയുടെ കയ്യിലിരിക്കുന്നതായിരുന്നെങ്കിൽ എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അതായിരുന്നു നബിയേ. എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ ഉപ്പ ഷഹാദത്ത് കലിമ പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അതായിരുന്നു നബിയേ, എനിക്ക് സംതൃപ്തി അതായിരുന്നു റസൂലേ. ഇതൊരു സ്നേഹമായിരുന്നു പ്രിയപ്പെട്ടവരെ, ഇതൊരു ഇഷ്കായിരുന്നു പ്രിയപ്പെട്ടവരെ, അതൊരു അനുരാഗമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്റെ മുത്ത റസൂലും കിട്ടാത്ത ഒരു സന്തോഷമല്ലേ അല്ലാഹു എനിക്ക് തന്നരെന്ന് ചിന്തിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഇതായ തങ്ങനെയാണ്
ഹിദായത്ത് എങ്ങനെയാണ്? ഒരുപാട് ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഹിദായത്ത് കിട്ടണമില്ല. ഒരുപാട് അള്ളാഹുവിലേക്ക് അടുത്തു അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഹിദായത്ത് കിട്ടണമെന്നില്ല. ഒരുപാട് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹിദായത്ത് കിട്ടണമെന്നില്ല. ഒരുപാട് പള്ളികൾ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഹിദായത്ത് കിട്ടണമെന്നില്ല. അദീബിന് ആത്മവിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നീ ഇസ്ലാമതം സ്വീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൂടാ? ഇല്ല നബിയേ ഞാൻ പറയില്ല, നബിയേ ഞാൻ പറയില്ല. ഇത് പറഞ്ഞിട്ട് ഹദീബിന് ആത്മ അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല നബിയേ, അല്ലാഹു തന്നെയാണ് കഴിവുള്ളവൻ, അല്ലാഹു തന്നെയാണ് ഉണർവുള്ളവൻ, അങ്ങല്ലാന്റെ പ്രവാചകർ തന്നെയാണ്, ഈ ലോകം സൃഷ്ടിച്ചർ അല്ലാഹു തന്നെയാണ്, ഈ ആകാശത്തെ പടച്ചർ അല്ലാഹു തന്നെയാണ്, ഈ ഭൂമി പടച്ചർ അല്ലാഹു തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയാട് പിന്നെന്തിനാ വൈകിക്കുന്നത്, അതിയേ പിന്നെന്തിനാ താമസിപ്പിക്കുന്നത്, ഈ മനോഹരമായ സൗന്ദര്യത്തിന്റെ ബഹറിലടങ്ങി ഒന്ന് നീന്തിക്കൂടെ, ഈ സുന്ദരമായ ഫിറദൗസിന്റെ പാതയിലൂടെ ഒന്ന് നടന്നൂടെ, ഈ സുന്ദരമായ സ്വർഗീയ ഭവനത്തിന്റെ വിളി ഒന്ന് കേട്ടൂടെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വരുമ്പോ അദീബിന് ഹാത്തമ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഷഹാദത്ത് കലിമ പറയുകയാ, അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയാ, അല്ലാഹുവിനേക്കാൾ ലോകത്താരുമില്ലെന്ന് ഉറക്ക ഉറക്ക അദീബിനാത്തം പറയുകയാ, ഇന്നീ ഹനീഫ മുസ്ലിമാ, ഞാൻ പരിപൂർണമായും ഒരു മുസ്ലിമാകുന്നു അല്ലാഹുവേ, പൂർണമായും ഞാൻ ഇസ്ലാമിനെ സ്വീകരിക്കുന്നു നബിയേ, പരിപൂർണമായും ഞാൻ ഇസ്ലാം അംഗീകരിക്കുന്നു നബിയേ. ഇത് പറഞ്ഞ ഹദീബിന് ഹാത്തമിന്റെ വാക്കങ്ങോട്ട് കേട്ടപ്പോ വറഈത്ത് വജ്ഹു ഫറഹാ, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമുണ്ടല്ലോ, ആ മുഖം ഇങ്ങനെ പ്രകാശത്താൽ തിളങ്ങാ തുടങ്ങി. അല്ലാ ഹദീസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അദീബിൻ ആത്തം പറയുകയാണ്, ആ മുഖത്തെ പ്രകാശം പറഞ്ഞറിയിക്കാൻ പറ്റൂല, ആ മുഖത്തെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റൂല, ആ മുഖത്തെ സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രത്തോളം വലിയ സന്തോഷമായിരുന്നു, അത്രത്തോളം വലിയ ആനന്ദം ായിരുന്നു. അങ്ങനെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഈ ഹദീബിനാത്ത റളിയല്ലാഹു തആലാനു, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് അടുത്തിരുത്തുകയാ, എപ്പോഴും തന്റെ സരസിന് പുന്നാര ഹബീബ് ഹദീബിനാത്തവനെ ചേർത്തിരുത്തുകയാ, എവിടെ വെച്ച് കണ്ടാലും ഹദീബിനാത്തവനെ ചേർത്തിരുത്തുകയാ, ഓടിച്ചെല്ലുകയാ, കൈ പിടിക്കുകയാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്രത്തോളം ഹദീബിനാത്തവനെ ഇഷ്ടപ്പെട്ടു പോവുകയാണ്. മുത്ത റസൂലിന്റെ വീട്ടിൽ വന്ന് അവിടത്തെ അത്ഭുതങ്ങൾ കണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞ അദീബിനാത്ത റളിയല്ലാഹു തആലാനു, സുബ്ഹാനല്ലാഹു, പുന്നാര ഹബീബിന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ മണവറയിലെ മണവാളനാകാൻ ഭാഗ്യം ലഭിച്ചവനാ തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹദീബിനാത്തം പറയുകയാ, ഞാൻ സഹാബത്ത് ഒരുപാടിരിക്കുന്ന മുത്ത റസൂലിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ സഹാബ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാ, സൂചി കുത്താൻ ഇടമില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ഇങ്ങനെ സഹാബത്ത് നിറഞ്ഞു നിൽക്കുകയാ, ആ വീട് പോലും നിറഞ്ഞിരിക്കുകയാ, നിറഞ്ഞിട്ട് കുറച്ചധികം സഹാബികൾ പുറത്തു നിൽക്കുകയാ. ആ സദസ്സിലേക്ക് ഞാൻ കടന്നു ചെന്നു, അദീബിന് ആത്മ സ്നേഹത്തിന്റെ കണ്ണീരിൽ ചാരിച്ചിട്ടാ ഇത് പറയുന്നേ, അദീബിന് ആത്മ കാരുണ്യത്തിന്റെ കടൽ കടലായിട്ടാ ഇത് പറയുന്നേ, കാരുണ്യത്തിന്റെ കടലാഴമായിട്ടാണ് ഇത് പറയുന്നേ. അദീബിനാത്തമ പറയുന്ന, ഞാൻ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് നിറച്ച് സഹാബത്ത, ആ വീട് നിറഞ്ഞിട്ട് പുറത്തേക്ക് സഹാബത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ആ സരസിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീബ് നാത്തമനെ വിളിക്കുകയാ എന്ന് വിളിച്ചു എന്റെ ഹബീബ്, എന്നെ വിളിച്ചു എന്റെ റസൂല്, അരികിലേക്ക് വിളിച്ചു എന്റെ പുത്ര റസൂല്. എന്നിട്ട് ആ പുന്നാര ഹബീബിന്റെ അരികിൽ എന്നെ ഇരുത്തി എന്നാണ് അല്ലാഹ് അല്ലാഹ്. വലിയ സഹാബികളൊക്കെ അവിടെ നിൽക്കുമ്പോ അവരുടെ മുമ്പിലൂടെ എന്നെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹന്റെ റസൂലിന്റെ തൊട്ടടുത്തിരിക്കാനുള്ള ഒരു മഹാഭാഗ്യം തന്നില്ലേ. ആ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റൂല, ആ സമർപ്പണം പറഞ്ഞറിയിക്കാൻ പറ്റൂല. തന്റെ അനുയായികളോട് അനുചരന്മാരോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന മനസ്സിനെ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല അല്ലാഹ് ഹബീബ് നിങ്ങളോട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോ, അല്ലാഹ് റസൂൽ നിങ്ങളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ, അത് ചെയ്യുന്നവർക്ക് മുഴുവനും കിട്ടുന്നത് വലിയ വലിയ പ്രതിഫലങ്ങളാ, പറഞ്ഞാ തീരാത്ത പ്രതിഫലങ്ങളാ. അതുകൊണ്ടാണ് ഉലു നല്ലതുപോലെ എടുക്കണേ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കല്ലേ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ദിക്റുകളൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി രാത്രിയുടെയും പകലിന്റെയും കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അതെ, അങ്ങനെ ജീവിതത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ അമലുകളെ ചിട്ടപ്പെടുത്തിയാൽ ആ അമലുകളിലേക്ക് പുന്നാര ഹബീബിനെ ചേർത്ത് വെച്ചാൽ അമലുകളിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചാൽ മനോഹരമായ സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാ, ഇന്നലെ ഞാനൊരു വലിയ അത്ഭുതം കണ്ടു സഹാബാ, ഇന്നലെ ഞാനൊരു മഹാത്ഭുതം കണ്ടു സഹാബാ. സഹാബത്ത് ചോദിക്കുന്ന നബിയേ, അങ്ങന്തേ കണ്ടത് റസൂലേ, അവിടെ നിന്ന് ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാ ഞാൻ ഇന്നലെ രാത്രി കണ്ടത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ ഞാൻ ഇന്നലെ രാത്രി കണ്ടു. സല്ലത്തു അലൈഹി അദാബുൽ ഖബ്രി യാ സ്വഹാബാ, അയാൾ ഖബറിലാണ്, ഖബറിന്റെ അദാബ് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാ, ഖബറിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയാ, ഖബറിന്റെ ജന്തുക്കൾ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുകയാ, ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയിൽ അയാൾ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ ഹുബ് റസൂല് കഴിയുമ്പോ ഉടനെ ഞങ്ങൾ മരിച്ചു പോകുമോ, അടുത്ത റബീ ലെവൽ വരുമ്പോ ഞങ്ങൾ കാണുവോ, അറിയില്ല അറിയില്ല. അല്ലാ, മരണം നമ്മളെ മാടി വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെത്തുമ്പോ ഭൗതിക ലോകത്തിന്റെ സന്തോഷകരമായ അവസ്ഥകളിൽ മനസ്സ് മയങ്ങിപ്പോയിട്ട് പൈശാചികമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോ അല്ലാഹുവേ എപ്പോഴാ മരണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തീരുമാനിച്ച നിശ്ചയിച്ച ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറ്റി നിർത്തൂല, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് മാറ്റി നിർത്തൂല. ഒന്നിനും കഴിയൂല, ഒന്നിനും പിന്നെ സാധ്യമല്ല. കൈകാലുകൾ കെട്ടിയിട്ട് കിടന്ന് വെപ്രാളപ്പെടുന്ന രംഗമുണ്ടല്ലോ അല്ലോ, ആ സമയത്ത് കെലിമ പറയാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ പുന്നാര ഹബീബിനെ കാണാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് തരണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടത്. അയാൾ സല്ലല്ലാഹു അലൈഹി അദാബുൽ ഖബ്രി, അല്ലാഹു ഖബറിന്റെ ശിക്ഷ അയാൾക്ക് കൊടുത്തിരിക്കുകയാ. അയാൾ നിലവിളിക്കുകയാ, അയാൾ നെഞ്ചത്തടിക്കുകയാ, അയാൾ പൊട്ടിക്കറിയുകയാ. അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ബേജാറായി. ആ സമയത്ത് അയാളുടെ മുമ്പിലേക്ക് അത് കണ്ടിട്ട് അയാളുടെ മുമ്പിലേക്ക് അത്ഭുതത്തോടെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, ഇന്നലെ രാത്രിയിൽ കണ്ടുപോയ അത്ഭുതവാ, നൂറന്നലാ നൂറ് കാണുന്ന മോമിനീങ്ങളെ, എങ്ങനെയെങ്കിലും വുളു എടുത്താ പോരാ, ടാപ്പിൽ നിന്ന് വെള്ളം വരുമ്പോ കൈകൊണ്ട് തൊട്ടിട്ട് തലയിലങ്ങ് പെട്ടെന്ന് തേച്ചിട്ട് പോയാ പോരാ, കാല് കഴുകാ സമയമില്ലാതെ, മുഖം കഴുകാ നേരമില്ലാതെ, എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി തീർത്താ പോരാ. അതൊന്നും
അതൊന്നും അല്ലാന്റെ മുമ്പില് സ്വീകരിക്കൂല, അതൊന്നും അല്ലാന്റെ മുമ്പില് കബൂലല്ല. അതുകൊണ്ട് തന്നെ ഈ ഉലു വരികയാ. എന്നിട്ടാ ഉലു പറയുന്നു, അല്ലാ ഈ മനുഷ്യൻ ആരെന്നറിയോ? സമാധാനത്തിന് ബുലുവെടുത്തിരുന്ന ആളാ അല്ലാ, സ്വസ്ഥതയോടെ ബുലുവെടുത്തിരുന്ന ആളാ തമ്പുരാനെ, സുന്നത്തുകൾ ശ്രദ്ധിച്ചിരുന്ന ആളാ, ബിസ്മി പറഞ്ഞിരുന്ന ആളാ. ഒരു കോട്ടവും പറ്റാതെ, ഒരു അപാകതയും ഇല്ലാതെ, ഒരു ക്ഷീണവും ഇല്ലാതെ അയാള് പരിശുദ്ധ ബുലു കൈകാര്യം ചെയ്തിരുന്നവരാ. അതുകൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ഉലു വന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫറദ്ദഹു അലൈ, ആ മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാ. നാളെ പരലോകത്തെല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോ, ഭയവിഹുലമായ അന്തരീക്ഷത്തിലൂടെ മനസ്സും ശരീരവും നീറിപ്പുകയുമ്പോ, ചെമ്പ് പഴുത്ത തറയിൽ നിന്നുകൊണ്ട് വിയർപ്പിൽ കുളിച്ച് കൂത്താട്ടം നടത്തുമ്പോ, വിയർപ്പിൽ കുളിച്ച് കുളിച്ചു നിൽക്കുമ്പോ, ഭൗതിക ലോകത്ത് കൂത്താട്ടം നടത്തിയവര് കത്തിയെരിയുന്ന നരകാഗ്നിയുടെ ചൂട് കണ്ടിട്ട് ഭയന്ന് പറക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആ പരലോകത്തെ ഭയാനകരമായ ദിവസത്തിൽ കൈകാലുകൾ പ്രകാശിക്കുന്നവരായി മടങ്ങി വരുന്ന ദാരാ, കൈകാലുകൾ പ്രസന്നവതരായി മടങ്ങി വരുന്ന ദാരാ, ഉറം അജലീ, കൈകാലുകൾ പ്രകാശത്തിന്റെ പ്രഭപരത്തിക്കിട്ട് കടന്നു വരുന്നതാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവര് കൃത്യമായി വുളു എടുത്തവരാ, അവര് പരിപൂർണമായും വുളു ചെയ്തവരാ. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് എന്ത് ചെയ്യാ പറഞ്ഞു, അത് ചെയ്താ കിട്ടുന്ന പുണ്യം വളരെ വലുതാ. വുളുവിന്റെ പരിപൂർണത വരുന്നത് കാല് കഴുകിത്തീരുന്നതോടുകൂടിയല്ല, വുളുവിന്റെ പരിപൂർണത വരുന്നത് രണ്ട് കാലും കഴുകിത്തീരുന്നതോടുകൂടിയല്ല. പിന്നെ എവിടെയാ വുളുവിന്റെ പൂർണ്ണത വരുന്നത്? മൂന്ന് പ്രാവശ്യം എല്ലാ അവയവങ്ങളും വുളുവിന്റെ അവയവങ്ങളെ കഴുകി തീർക്കുന്നത് കൊണ്ടായില്ല, ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് മാത്രമായില്ല, ഇടയ്ക്ക് ഷഹാദത്ത് ഇങ്ങനെ ഉരുവിട്ടിരുന്നത് കൊണ്ട് മാത്രമായില്ല, എല്ലാം കഴിഞ്ഞ് കാല് കഴുകി കഴിഞ്ഞിട്ട് ഖിബലയുടെ നേരെ തിരിയണേ, എന്നിട്ട് നിന്റെ കൈകൾ ഉയർത്തണേ, എന്നിട്ട് അല്ലാഹുവിനോട് പറയണേ, ഷഹാദത്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത്തവാബീ വജഅൽനി മിനൽ മുത്തഹിരീ പറയണേ, മറക്കല്ലേ പറയണേ. ഈ പരിപൂർണമായ വുളു വരികയാ, നരകത്തിന്റെ കത്ത് കടന്ന് കത്തിയെരിയുന്ന മയ്യത്തിന് സലാത്ത് ചൊല്ലിയിട്ട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ. അല്ലാഹു റസൂല് പറയുന്നു, ഫറദ്ദഹു അലൈ, ആ മനുഷ്യനെ ഖബറിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത റസൂല് പറഞ്ഞതുപോലെ വുളുവിൽ ശ്രദ്ധ കൊണ്ടുവരാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാ. രണ്ടാമതൊരാളെ കണ്ടു സഹാബ, രണ്ടാമത് ഞാനൊരാളെ കണ്ടു സഹാബ, അവരാരായിരുന്നു എന്നറിയോ? പിശാജ് പൊതിഞ്ഞു വെച്ചിരിക്കുകയാ, ഇബ്ലീസിന്റെ മക്കൾ വളഞ്ഞിരിക്കുകയാ. ഒരു സെക്കൻഡ് ഒന്ന് ചലിക്കാൻ കഴിയാതെ ശൈത്താൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു സഹാബത്തെ. അയാൾക്ക് ശൈത്താന്റെ ക്രൗര്യഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, എവിടെ നോക്കിയാലും പിശാജ് കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുകയാ. അങ്ങനെ ഒരാളെ കണ്ടു സഹാബ, അയാള് ഭയന്ന് വിറയ്ക്കുകയാണ്, ഈ പൈശാചിക വലയത്തിന്റെ അകത്തിരുന്ന് എങ്ങനാണ് പുറത്തു പോവുക? ഇതൊരു വല്ലാത്ത അതാവായി പോയല്ലോ. കുത്തിനോൽപ്പിക്കുന്ന കുത്തിമുറവേൽപ്പിക്കുന്ന പിശാജ്, അട്ടഹാസവും രാക്ഷസന്റെ മുഖവുമായി കടന്നു വന്ന പൈശാചികത കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പൊട്ടിക്കരന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലോ ഈ പിശാചിൽ നിന്ന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക? അല്ലാഹു റസൂല് പറയട്ടെ, അല്ലാഹു ഹബീബ് പറയട്ടെ, ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നതെന്താ? ഫജാഅഹു ദിക്റുല്ലാഹ്.
അള്ളാഹുവിന്റെ ദിക്റാ കടന്നു വന്നത്. ചൊല്ലണ്ട, നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ, മഗ്രിബിന് തൊട്ടു മുമ്പ് വുളു എടുത്തിട്ട് കടന്നിരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദി ചൊല്ലാൻ പറഞ്ഞില്ലേ, സ്വലാത്ത് ചൊല്ലാം പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് ചൊല്ലാ നിങ്ങളോട് പറഞ്ഞില്ലേ, ആരാ കേട്ടത്, എത്ര പേരാ കൊണ്ടു നടന്നത്. വല്ലാതെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ വക്കിലാത്ത് എത്തുമ്പോ പിശാച് തന്നെ വരിഞ്ഞു മുറുക്കി വെക്കുമ്പോ ഒരു നന്മയും ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒരു പുണ്യവും നിനക്ക് തരാൻ സമ്മതിക്കാതെ സ്വർഗത്തിന്റെ വാതിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ ആള് കത്തുന്ന നരകത്തിലെറിയാൻ വേണ്ടിയിട്ട് പിശാച് തന്നെ വലം ചെയ്തു നിൽക്കുമ്പോ അല്ലാഹു റസൂല് പറയുന്നു, അയാള് ജീവിതത്തിൽ ചെയ്തു പോയ ദിക്റുകൾ കടന്നു വരികയാ, അയാള് മഗ്രിബിന് മുമ്പ് പെട്ടെന്ന് വുളുവെടുത്ത് മുസല്ലയിൽ കയറിയിട്ട് ദിക്ർ ചൊല്ലിയ ദിക്ർ വരികയാ, നിത്യജീവിതത്തിൽ ഒരിക്കലും മറക്കരുതേ അല്ലാഹു റസൂല് പറഞ്ഞ പ്രവാചക ചര്യയിലെ പ്രധാനപ്പെട്ട സുന്നത്തായ അദ്കാറുകൾ വരികയാ, പല്ല് തേക്കുമ്പോ, കുളിക്കുമ്പോ, വുളുവെടുക്കുമ്പോ, മലമൂത്ര വിസർജനം നടത്തുമ്പോ, യാത്ര ചെയ്യുമ്പോ, നഖം മുറിക്കുമ്പോ, ചെരുപ്പ് തിരിക്കുമ്പോ, തുപ്പുമ്പോ, അങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായി പ്രവാചക ചര്യകളും അദ്കാറുകളും അല്ലാഹു റസൂല് പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങൾ ചെയ്താ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് വിജയമാണെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങളുടെ മീസാനിൽ ഭാരം കൂടും എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് സിറാത്ത് കടക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് ഹൗസ് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് നിക്കാഹ് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചെയ്താ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ പുതുമഴ പെയ്യിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. അല്ലാഹു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് മനസ്സിലാക്കിയിട്ട് ചെയ്തവരാ, കണ്ണു തുറക്കുമ്പോ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ പറയാ മറക്കല്ലേ, ഉറങ്ങാൻ ചെന്ന് കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം, അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വാഹിയാ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ലോകത്ത് പറഞ്ഞിട്ട് പോയതെന്താ, അത്തപ്പറ്റ ഉസ്താദ് ലോകത്ത് പറഞ്ഞിട്ട് പോയതെന്താ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മുലപ്പാല് കൊടുക്കുമ്പോ ആ കുഞ്ഞുങ്ങളെ സംസാരിക്കുന്നവരല്ലോ, ആ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ബിസ്മി പറയണേ, കുഞ്ഞിന്റെ അതരപുടങ്ങളിലേക്ക് നിങ്ങളുടെ പാല് കൊടുക്കാതെ നേരത്തെ മാറിലേക്ക് ചേർത്ത് വെക്കുമ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറയുന്ന, ഉമ്മ നിങ്ങളുടെ കുഞ്ഞിന് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കുഞ്ഞിന് ഉറക്ക വർത്തമാനം പറയാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളാണ് കുഞ്ഞിന് വേണ്ടി ബിസ്മി പറയേണ്ടത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒഴിവാക്കല്ലേ, അല്ലാഹു റസൂൽ പറഞ്ഞ ചര്യകളിൽപ്പെട്ട സുന്നത്തായ അദ്കാറുകൾ ഒഴിവാക്കല്ലേ, ആ സുന്നത്തായ ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറയുന്ന സമയത്ത് നിങ്ങളെ പിശാച് വരിഞ്ഞു മുറുക്കിയാൽ, വിജയത്തിലെത്തിക്കാതെ നിങ്ങളെ തടഞ്ഞു വെച്ചാൽ, പിശാചിന്റെ കെണിവലയ്ക്കകത്ത് നിങ്ങൾ വീണുപോയാൽ, അല്ലാഹുവിന്റെ ദിക്ര കടന്നു വരികയാദിയും ആ പിശാചിന്റെ കയ്യിൽ നിന്നവരെ മുഴുവനും രക്ഷപ്പെടുത്തുകയാണ്, ഇവരെ മുഴുവനും രക്ഷപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ ചൊല്ലണേ, സുബഹിയും മഗ്രിബും ഒക്കെ കഴിയുമ്പോ, അല്ലെങ്കിൽ ആ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്തുകൊണ്ട് ആ ദിക്റിലേക്ക് ഇടപെടണേ. അദ്-ദിക്റു മഅൽ ഫിക്രി, ദിക്റെന്ന് പറഞ്ഞാൽ ഫിക്റോടുകൂടിയാണ്, ദിക്റെന്ന് പറഞ്ഞാൽ ഫിക്റോടുകൂടിയാണ്. ഓരോ ദിക്റു ചൊല്ലുമ്പോഴും മനസ്സിന്റെ അകത്ത് ചിന്ത കൊണ്ടുവരണേ, അങ്ങനെയാണ് ദിക്റു ചൊല്ലേണ്ടത്. പിന്നെ അല്ലാഹു റസൂല് പറയാ, വീണ്ടും എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, വറായിതു റജുലം മിൻ ഉമ്മത്തി, പിന്നീട് ഞാൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട അടുത്ത മനുഷ്യനെ കണ്ടു, ഇഹ്തമസതുൽ മലായികത്തുൽ അദാബ്, ആ മനുഷ്യനെയും പൊതിഞ്ഞിരിക്കുന്നത് മലക്കുകളാ, പക്ഷേ റഹ്മത്തിന്റെ മലക്കുകളല്ല, കാരുണ്യത്തിന്റെ മലക്കുകളല്ല,
പിന്നെ ആരാണ് മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്നത്? മലായിക്കത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളാ. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ല, ആ യാതൊരുവിധ കാരുണ്യവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ധിക്കരിച്ച മനുഷ്യർക്ക് ശിക്ഷ കൊടുക്കുന്ന മലക്കുകളാണ്. ആ മലക്കുകൾ ഈ മനുഷ്യനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാ. ആ സമയത്തതാ കടന്നു വരുന്നു രക്ഷപ്പെടുത്താൻ. അയാളുടെ നമസ്കാരം കടന്നു വരികയാ. എങ്ങനത്തെ നമസ്കാരമാണ്? ഒരു പൊട്ടിപ്പോയ കള്ളിത്തുണി തോളം തൊട്ടിട്ട് അരയിൽ മുറുക്കി വെച്ചിട്ട് പെട്ടെന്നൊന്ന് സുജൂദിലേക്ക് പോയി എഴുന്നേറ്റ് വരുന്ന നമസ്കാരമല്ല, രണ്ടു മിനിറ്റ് കൊണ്ട് തീർത്തെടുക്കും നമസ്കാരമല്ല, അലസ മനോഭാവത്തോട് അവിടെയും ഇവിടെയും നോക്കി നിന്ന് നിസ്കരിക്കും നമസ്കാരമല്ല. സല്ലൂ കമാ റഅയ്തുമൂനീ ഉസല്ലീ. സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തരണ്ട, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത്, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത്, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ. ഇത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുത്ത റസൂൽ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചവരുണ്ടോ? ആ പുന്നാര ഹബീബ് നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നവരുണ്ടോ? അവർക്ക് എന്തെങ്കിലും പരലോകത്ത് ഭയാനകരമായ അവസ്ഥ വന്നാൽ ഈ നിസ്കാരമാണ് അവരെ രക്ഷപ്പെടുത്താൻ വരുന്നത്. അതാ പിന്റെ മലക്കുകളും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് അവന്റെ നമസ്കാരം കടന്നു ചെല്ലുകയാ. കഴിയുമോ പെങ്ങളെ നമ്മുടെ നമസ്കാരം അങ്ങനെ വരുവോ? ചെറുപ്പക്കാരാ നമ്മുടെ നമസ്കാരം അങ്ങനെ വരുവോ? മാതാപിതാക്കളെ നമ്മുടെ നമസ്കാരം അങ്ങനെ വരുവോ? യുവത്വമേ നമ്മുടെ നമസ്കാരം അങ്ങനെ വരുവോ? സുജൂദിലേക്ക് പോകുമ്പോഴും മുമ്പിലിരിക്കുന്ന മൊബൈലിൽ വരുന്ന മെസ്സേജിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഈമാൻ കുറഞ്ഞ മക്കളല്ലേ? നിസ്കാരത്തിന്റെ ഇടയിലും അനാവശ്യങ്ങൾ ചിന്തിക്കുന്ന മനസ്സിന്റെ ഉടമയായവരല്ലേ? ഇബാദത്തിന് വലിയ സ്ഥാനം കൊടുക്കാതെ മാനം കൊടുക്കാതെ പേരിനെണ്ണി വന്ന പള്ളിയിൽ പോയി വരുന്ന ഈമാൻ കുറഞ്ഞു പോയവരുടെ അടയാളമല്ലേ? അതാണോ നീ? അങ്ങനാണോ നീ? അവരാണോ നീ? അല്ലേ? അല്ലേ? അല്ല, നീ ഒരിക്കലും അവരാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, കൃത്യമായി നിസ്കരിക്കുന്ന ഇഖ്ലാസുള്ള അല്ലാഹുവിനെ പോയി നിസ്കരിക്കുന്ന സുജൂദിലേക്ക് പോയാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ കഴിയാത്ത മധുരമുള്ള, സുജൂദിലേക്ക് വീണു പോയാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ കഴിയാത്ത മധുരമുള്ള മുത്തുനബിയെ കേൾക്കുന്നവരെ, നൂറിൻ അലാ നൂറ് കേൾക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ച മണ്ണിൽ മണിക്കൂറുകളോളം സുജൂദിൽ കിടന്നിട്ടില്ലേ? മതിയാകാതെ സഹാബത്ത് വീണ്ടും കിടന്നിട്ടില്ലേ? പാതിരാത്രി ഉറക്കമടിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുപ്പവും അതൃപ്പവും കാണിച്ചിട്ട് കരമുയർത്തിയിട്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാ മതിയോ? ഉറുവാമിം വറമി മൗലായ സല്ലിവസാലിംദായി മൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. അത്ഭുതമാണ് കാലുനീര് വരുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അതാ പിന്നെ മലക്കുകളിൽ നിന്ന് നിന്നെ പിടിച്ചു വാങ്ങിയെടുക്കാൻ വരാനുള്ള പവറ് നിന്റെ നിസ്കാരത്തിനുണ്ടോ? ഇന്ന് നിസ്കരിച്ച ഈശാ നിസ്കാരത്തിനുണ്ടോ? ഇന്ന് നിസ്കരിച്ച മഗ്രിബിനുണ്ടോ? ഇന്ന് നിസ്കരിച്ച സുബഹിക്കുണ്ടോ? അതിന്റെ വൃത്തിയും ശുദ്ധിയും വെടുപ്പും നടിപ്പുമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ? അതിന്റെ വുളു പൂർണ്ണമായിട്ടുണ്ടോ? അതിന്റെ ഖിയാമ പൂർണ്ണമായിട്ടുണ്ടോ? അതിന്റെ സുന്നത്തുകൾ പൂർണ്ണമായിട്ടുണ്ടോ? അബ്ആലും ഹൈആത്തും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? വീഴ്ചയില്ലാത്ത പളുങ്ക് പോലെ തിളങ്ങി നിൽക്കുന്ന നിസ്കാരമായിട്ടത് മാറിയെന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവിടെ ആ മക്കളെ വിജയിക്കാൻ കഴിയുന്നത് എന്റെ നൂറിനാനൂറ് കാണുന്നവരോട് പറയാണ്, അതില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂല.
ആ നിസ്കാരം ആളുകൾക്ക് ഭാരമായി തോന്നിയ കാലവാ. അതുകൊണ്ട് അതില്ലെങ്കിൽ വിജയിക്കാൻ പറ്റൂല. പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്ന അള്ളാഹെ കളിയാക്കല. എന്നെ നിസ്കാരമാകുന്ന എന്നെ നന്നാക്കിയവരെ നീ നന്നാക്കണേ അല്ലാ, എന്നെ മോശമാക്കിയവരെ നീ മോശമാക്കണേ അല്ലാ. എന്നെ നിസ്കാരമാണ് പടച്ചവനിലേക്ക് ദുആ ചെയ്യുന്നത്. ആ നിസ്കാരത്തിന്റെ കൃത്യത, ആ നിസ്കാരത്തിന്റെ സൂക്ഷ്മത, ആ നിസ്കാരത്തിന്റെ കണിശത, അതെല്ലാം റസൂല് ശീലമാക്കാ സഹാബത്തിനോട് പറഞ്ഞതാ. ആ ശീലത്തെ ഹൃദയത്തിൽ എടുത്തു വെച്ചാൽ അദാബിന്റെ മലക്കുകളില്ലേ, സവാരിയത്തിന്റെ മലക്കുകളില്ലേ, നിനക്ക് അദാബ് തരാൻ വേണ്ടി നിന്നെ പിടിച്ചമർത്തി ചേർത്ത് വെക്കുമ്പോ ഈ മലക്കുകളിൽ നിന്ന് ഈ മനോഹരമായ നമസ്കാരം നിന്നെ കൊണ്ടുപോവുകയാണ്, നിന്നെ രക്ഷപ്പെടുത്തുകയാതാബിന്റെ മലക്കുകളുടെ കയ്യിൽ നിന്ന് ഈ പ്രിയപ്പെട്ട നമസ്കാരം നിന്നെ രക്ഷപ്പെടുത്തുകയാ. അല്ലാഹു റസൂൽ അവസാനിപ്പിക്കുന്നില്ല. സഹാബത്തിനോട് പറയുന്നു, അല്ലാഹു എനിക്ക് ഇന്നലെ രാത്രി കാണിച്ചു തന്ന അവരോടൊപ്പമുള്ള മറ്റൊരു മനുഷ്യനാ, ദാഹം കൊണ്ട് നാവിങ്ങനെ നീട്ടിയിരിക്കുകയാണ്, ദാഹം കൊണ്ട് നാവ് പുറത്തേക്ക് വീണിരിക്കുകയാണ്, നായ നാവ് പുറത്തിട്ട് നടക്കുന്നതിനാണ് എൽഹത്ത് എന്ന് പറയുക. അതുപോലെ നാവ് ദാഹത്തിന് വേണ്ടി പുറത്തേക്കിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാടി വരികയാണ് ഹൗദിന്റെ അടുത്തേക്ക്, ഓടി ഓടി വരികയാണ് ഹൗദിന്റെ അടുത്തേക്ക്, ഓടി ഓടി വരികയാണ് ഹൗദിൽ കൗസറിന്റെ അടുത്തേക്ക്. പക്ഷെ ആ വരുന്ന സമയത്തെല്ലാം മുനിയാ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, ഹൗദിന്റെ പാനം കൊടുക്കാതെ ആ മനുഷ്യനെ തടഞ്ഞു വെക്കുകയാണ്, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിൽ വേദന വരുന്നില്ലേ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ 100 സ്വലാത്ത് ചൊല്ലിയില്ലേ, അതുകൊണ്ട് അല്ലാഹു ഹബീബ് എന്റെ വീട്ടിലേക്ക് ഹൗദിൽ കൗസർ കൊണ്ടുവരുമെന്നാണോ? റബീലവല 12-ന്റെന്ന് ഞാൻ 1000 രൂപയുടെ മിഠായി വാങ്ങിക്കൊടുത്തില്ലേ, അതുകൊണ്ട് അല്ലാഹു റസൂലിന്റെ ഹൗദിൽ കൗസർ എനിക്ക് കിട്ടുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്താണ് 100-ന്റെ 100 കേട്ടിട്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയല്ലോ, അതുകൊണ്ട് എനിക്ക് അല്ലാഹു റസൂലിന്റെ ഹൗദിൽ കൗസർ കിട്ടുമെന്നാണോ? സുബ്ഹാനല്ലാഹ്, വെറുതെ കിട്ടുമോ പ്രിയമുള്ളവരെ? അത് പാലിനേക്കാൾ വെള്ള നിറമുള്ളതല്ലേ? അത് തേനിനേക്കാൾ മധുരമുള്ളതല്ലേ? നക്ഷത്രങ്ങളെക്കാൾ കോപ്പകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗീയ പാനമല്ലേ? നമ്മുടെ മുത്തറസൂരൻ അള്ളാഹു കൊടുക്കുന്നത് മോശമാകുമോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുന്നാര ഹബീബിന് കൊടുക്കുന്നത് കുറഞ്ഞു പോകുമോ? അള്ളാഹു റസൂലിന് അല്ല കൊടുക്കുമ്പോ അതിനെല്ലാം മാറ്റം ഉണ്ടാവുമല്ലോ. ആ ഹൗദിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാരെങ്കിലും ഉള്ള ഭാഗ്യം അല്ലാഹുവേ തരണേ അല്ലാഹുവിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാരെങ്കിലും ഉള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹു റസൂല് പറയാണ്, ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന ഹൗദിന്റെ അടുത്തേക്ക് ഓടി വരികയാ. കുല്ലമാറദ ഹൗദിന്റെ അടുത്തേക്ക് ഓടി ഓടി എത്തുമ്പം മുനിയാ അത് കൊടുക്കാതെ തടഞ്ഞു വെക്കുകയാണ്. ആ ഹൗദിൽ കൗസറിന്റെ വെള്ളം കൊടുക്കാതെ തടയപ്പെടുകയാ. എന്തോരം സങ്കടമായിരിക്കുമല്ലോ. ഹൗദ് ദൂരെ നിന്ന് കാണുമ്പോ ഒരു പ്രതീക്ഷയല്ലേ? ആ പ്രതീക്ഷയിൽ വരണ്ടുപോയ തൊണ്ടയും കൊണ്ട് ഓടി വരികയല്ലേ? ആ പ്രതീക്ഷയിൽ വരണ്ടുപോയ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് നായെ പോലെ നീണ്ടുകിടക്കുന്ന നാവും കൊണ്ട് യാ റസൂലല്ലാ എന്ന് വിളിച്ചിട്ട് ഓടി ഹൗദിന്റെ അരികിലെത്തുകയല്ലേ? ഇവിടെ മറന്നല്ലോ, ഇവിടെ മറന്നല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചിന്തകളെ മറന്നല്ലോ, ആ പാഠങ്ങളെ മറന്നല്ലോ, ആ ഹദീസുകളെ മറന്നല്ലോ, ആ അദ്കാറുകളെ മറന്നല്ലോ, ആ സ്വലാത്തിനെ മറന്നല്ലോ, ആ മദ്ഹുകൾ മറന്നല്ലോ, ആ മദദുകൾ മറന്നല്ലോ, ആ മജ്ലിസുകൾ മറന്നല്ലോ, ആ മദീന മറന്നല്ലോ, ആ മഹബ്ബത്ത് മറന്നല്ലോ, ആ മധുരം പകർന്ന് മറന്നല്ലോ, തന്റെ പ്രിയങ്കരനായ സഹാബത്തിന് പടർന്ന് പകർന്നു കൊടുത്ത
പരിശുദ്ധ റസൂലിന്റെ അധരമുടികളിലൂടെ പണം നിറങ്ങുന്ന മതു മറന്നുപോയല്ലോ. നിനക്കുന്ന പണമായി, പവറായി, സ്ഥാനമായി, വീടായി, ഭാര്യയായി, മക്കളായി, ജോലിയായി, ആപ്പിയായി, നീ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ലല്ലോ. പക്ഷേ കണ്ടോ, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വെള്ളം ദാഹിച്ചിട്ട് ഓടുകയാ. ഹൗദുൽ കൗസർ നമുക്ക് കുടിക്കാനുള്ളതല്ലേ? അത്ഭുതങ്ങൾ നിറഞ്ഞ ജലമണികളല്ലേ? ഓടിയെത്തുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് മുനിയാ ആ മനുഷ്യനെ വെള്ളം കൊടുക്കാതെ ആട്ടിയോടിക്കുകയാണ്. വെള്ളം കൊടുക്കാതെ ഹൗദിന്റെ മുമ്പേന്ന് ഓട്ടിച്ചു വിടുകയാണ്. അവിടെ വരുന്നു, അവിടെ വരുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞ എല്ലാ ഹുക്കുമകളും പാലിച്ച്, അല്ലാഹു റസൂൽ പറഞ്ഞ എല്ലാ സൂക്ഷ്മതകളും പാലിച്ച് നോമ്പനിട്ടിച്ചവനാണെങ്കിൽ അവിടെ വരികയാ. ഫജാഅതു സിയാമു ശഹ്രി റമളാ മാസം കടന്നു വന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ തലേ രാത്രിയിൽ നവൈത്തു സോമഗതിൻ അൻഅദായി ഫർദ് റമളാനി ഹാദിഹി സനത്തിൽ ഇല്ലായി താല. ഉമ്മ നിയത്ത് വെച്ചു, വാപ്പ നിയത്ത് വെച്ചു, മക്കക്കാ നിയത്തൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റമളാനിന്റെ നോമ്പെടുത്തവരാണ് റബ്ബേ. നട്ടുച്ച വെയിലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് വെള്ളം നല്ലതുപോലെ ദാഹിച്ചു നബി, ദാഹിച്ചു റബ്ബേ. എന്നിട്ട് ആ ദാഹം തീർക്കാ വെള്ളമെടുക്കാതെ സൂര്യാസ്തമയത്തിന്റെ സമയം വരെ കാത്തിരുന്നവരാണ് റബ്ബേ. സൂര്യനസ്തമിക്കുന്നത് വരെ കാത്തിരുന്നവരാ റബ്ബേ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട മനുഷ്യന് പരിശുദ്ധ റമളാ മാസം വന്നിട്ട് ഹൗദുൽ കൗസർ കൊടുക്കുകയാണ്. നമ്മുടെ റമളാനൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി, സ്വീകരിച്ചു കാണുവോ അല്ലാ ആ റമളാൻ? നമ്മിൽ നിന്ന് കബൂലാക്കി കാണുവോ അല്ലാ? നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും പൊളിഞ്ഞു പോയി കാണുവോ? അൽ മുസ്തഖീമ എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന റമളാന്റെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കി തന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാ. നിങ്ങളുടെ ജീവിതത്തിന്റെ അമലുകൾക്ക് മാറ്റുകൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. പുന്നാര ഹബീബ് അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയാ. വറായിത്തു റജുലം മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട അടുത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ആരാണ് ആ മനുഷ്യനെന്നറിയോ? വന്നബിയൂന ഖുഊദൻ ഹൽഖാ, അതേ പ്രവാചകന്മാരെല്ലാം വട്ടം കൂടി ഹൽക്കായിട്ടിരിക്കുകയാ. കുല്ലമാദനാ മിൻ ഹൽഖിഹി, ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോ ആ മനുഷ്യൻ ദൂരെ നിന്ന് നോക്കുമ്പോ പ്രവാചകന്മാരെല്ലാം ഹൽക്കയായി റൗണ്ടായി വളഞ്ഞിരിക്കുകയാ. പ്രവാചകന്മാര് മുഴുവനും ഇരിക്കുമ്പോ വല്ലാത്ത പ്രകാശം തന്നെയായിരിക്കുമല്ലോ. പ്രവാചകന്മാര് മുഴുവനും ഇരിക്കുമ്പോ വല്ലാത്ത ആനന്ദം തന്നെയായിരിക്കുമല്ലോ. പ്രവാചകന്മാര് മുഴുവനും വട്ടം കൂടി ഇരിക്കുമ്പോ ആഹ്ലാദം തന്നെയായിരിക്കുമല്ലോ. ആ സദസ്സിലേക്ക് ഇയാള് ചെല്ലാൻ വേണ്ടി ഓടിയെത്തുമ്പോ തുരിതാ അവിടെ നാട്ടി ഓടിക്കപ്പെടുകയാണ്. അവിടെ ഇരുത്തുന്നില്ല, അവിടെ ഒന്ന് പറഞ്ഞു വിടുകയാണ്. അയാളുടെ മനസ്സിന് വല്ലാത്ത സങ്കടം വരികയാ. ആ സമയത്ത് അയാള് വൃത്തിയായി, ശുദ്ധിയായി, ശ്രദ്ധയായി കുളിച്ച ജനാബത്ത് കുളിയുണ്ടല്ലോ. ഓർക്കണേ, ഇതൊക്കെ അമലുകളാണ്, ഇതൊക്കെ ഇബാദത്തുകളാണ്. അയാള് വൃത്തിയായി, ശുദ്ധിയായി കുളിച്ച ജനാബത്ത് കുളി വരികയാ. വന്നിട്ട് പറയുന്നു, ഈ മനുഷ്യന്റെ കയ്യിലങ്ങോട്ട് പിടിക്കുകയാ. ആ പ്രവാചകന്മാരുടെ ഹൽക്കയുടെ ഇടയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നിരുത്തുകയാ. എന്തേ എത്ര പ്രാധാന്യമാണോ വലിയ ശുദ്ധിയിൽ നിന്നുള്ള കുളിക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ ശ്രദ്ധയോടെ കുളിക്കണമെന്ന് പറഞ്ഞല്ലോ. പ്രവാചക പ്രേമം ഇങ്ങനെ ഒടുകിയെത്തുമ്പോ ഈ ശരീരകളെ മറക്കല്ലേ? ഈ നൂറും നലാനൂറിന്റെ ഹുബ്ബ് റസൂലിലൂടെ ഒടുകിയെത്തണേ അമലുകൾ മാറ്റിണ്ടാകട്ടെ, പ്രവർത്തനത്തിൽ കബൂരിയത്തുണ്ടാകട്ടെ, നിത്യജീവിതത്തില് ജനാബത്ത് കുളി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഗൗരവം പറയുമ്പോ ജനാബത്ത് കുളിയുടെ വിശാലത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു
പറഞ്ഞു കൊടുക്കുമ്പോ, നഖത്തിന്റെ അടിയിൽ അഴുക്കിനെ കുറിച്ച് പറയുമ്പോ, ചെവിമടക്കുകളെ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ, ശരീരത്തിന്റെ രോമകൂപങ്ങളെ കഴുകുന്നതിനെ കുറിച്ച് പറയുമ്പോ, മഹാനായ അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു യഹ്ലു ഖുറസഹു, തന്റെ തലമുടി യഹ്ലു ഖുസറഹു, തന്റെ തലമുടി വടിച്ചു കളയുമായിരുന്നു. ഒരു ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഏഴ് ദിവസത്തിൽ രണ്ടു പ്രാവശ്യം തന്റെ തലമുടി പരിപൂർണമായും വടിച്ചു കളയുമായിരുന്നു മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടെന്നറിയോ? പേടിയുള്ളത് കൊണ്ടാണ്. അശുദ്ധിയുണ്ടായിട്ട് കുളിക്കുമ്പോ ശുദ്ധിയായില്ലെങ്കിലോ, അശുദ്ധിയുണ്ടായിട്ട് കുളിക്കുമ്പോ ശരീരത്തിന്റെ നജസ് മാറിയില്ലെങ്കിലോ, അശുദ്ധി നീങ്ങാതിരുന്നാലോ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ പെട്ടുപോകുമല്ലോ, അമല് നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഇബാദത്തെല്ലാം പൊളിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഭയന്നിട്ടാ ചെയ്തത്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പൊന്നാര പെങ്ങളെ, അശുദ്ധിയുടെ കുളി കുളിക്കുമ്പോ ശ്രദ്ധിക്കണേ, ശരീരം നല്ലതുപോലെ നനയ്ക്കണേ, നെയ്യത്ത് വെക്കണേ, ബിസ്മി പറയണേ, അതിനു മുമ്പ് വുളു എടുക്കണേ, അത് കഴിഞ്ഞിട്ട് വുളു എടുക്കണേ, കഴിഞ്ഞിട്ടും വൃത്തിയാക്കണേ, കഴിഞ്ഞിട്ടും വുളുവിന് ശേഷമുള്ള ദുആ ചെയ്യണേ. ശരീരത്തിന്റെ രോമങ്ങളും മടക്കുകളും എല്ലാം നനഞ്ഞിട്ടുണ്ടോ എന്ന് പൂർണ്ണമായും പരിശോധിക്കണേ. അങ്ങനെ ഒരുപാട് ശ്രദ്ധ അതിനകത്ത് വേണേ. അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോ നെയ്യത്ത് മറക്കല്ലേ? ഇതൊക്കെ ഇപ്പൊ മനസ്സിലേക്ക് ഓർമ്മ വരികയല്ലേ? സമസ്തയുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നില്ലേ നിങ്ങളുടെ വീട്ടിനകത്ത്? സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിലുള്ള മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, സമസ്ത ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് മദ്രസയിൽ പഠിക്കുമ്പോ വിദ്യാഭ്യാസ ബോർഡ് ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കി തന്നിട്ടുണ്ടല്ലോ, ആർക്കും പഠിക്കാമല്ലോ. കുളിയെ കുറിച്ച് പറയുന്ന ഭാഗമൊന്ന് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടൊന്ന് പഠിക്കുമ്മ. ഉസ്താദുമാര് മക്കൾക്ക് എത്ര വൃത്തിയോടെയാണ് ശുദ്ധിയോടെയാ പറഞ്ഞു കൊടുക്കുന്നത്. അത് കണ്ടിട്ട് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ അപാകതകൾ വന്നോ എന്ന് ചിന്തിക്കുക. ഒരുപാട് അമലുകളെ കുറിച്ച് ഉസ്താദുമാര് വളരെ രസമായി ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ഉസ്താദുമാര് വളരെ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, പെങ്ങളെ, അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് പേടിയാണ് സ്വഹാബ, അതുകൊണ്ട് എന്റെ ഒരു തലമുടിയെങ്കിലും നനയാതിരിക്കുമോ എന്ന ഭയം കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ മുടി വടിച്ചു കളയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാ, ജനാബത്ത് കൂടി അവിടെ കടന്നു വരികയാണ്. ആരുടെ മുന്നിലാണ് വരുന്നത്? മുത്ത് റസൂലിന്റെ അടുത്ത് പോയും ഇരിക്കാം. പ്രവാചകന്മാര് ഹൽക്കയായിട്ടിരിക്കുന്നതിന്റെ മുമ്പില് ഒന്ന് പോയിരിക്കാ. കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യനാ, ഓടിയെത്തുമ്പോ ആട്ടിയോടിക്കുകയാണ്. ആ മനുഷ്യനെ സഹായിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ കുളിക്കാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ മനുഷ്യൻ കുളിച്ചത് കൊണ്ട് ആ ശുദ്ധിയുടെ കുളി ആ മനുഷ്യന്റെ മുമ്പിൽ വന്ന് ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടു ചെല്ലുകയാണ്. അങ്ങകലെ പ്രവാചകന്മാര് വട്ടം കൂടിയിരുന്ന കുറച്ച് സമയത്തിന് മുമ്പ് തന്നെ ആട്ടിയോടിച്ച സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലു. അതിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തുകയാ. ഒരുപാടുണ്ട് പറയാൻ. ഒരു മനുഷ്യന്റെ ചരിത്രം കൂടി പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂൽ കണ്ട ഒരു മനുഷ്യന്റെ കഥ കൂടി പറഞ്ഞോട്ടെ. ആ മനുഷ്യന്റെ മുകളിൽ മുകളിൽ ഇരുളാണ്, താഴെ ഇരുളാണ്, വലതുഭാഗത്ത് ഇരുളാണ്, ഇടതുഭാഗത്ത് ഇരുളാണ്, മുമ്പിൽ ഇരുളാണ്, പുറകിൽ ഇരുളാണ്. അങ്ങനെ ഇരുളുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല. ആ ഇരുട്ടിന്റെ അകത്ത് കിടന്നിങ്ങനെ പൊട്ടിക്കരയുകയാണ്. പുറത്തേക്കൊരു നേരിയ വെളിച്ചത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുകയാ. ഒരു ചെറിയ വെളിച്ചം കാണാ വെപ്രാളപ്പെടുകയാ. രണ്ട് കണ്ണുകളും അടച്ചു കുറച്ചു നേരം ഒന്ന് നോക്കുമ്പോ നമുക്ക് മനസ്സിലാകും ആ ഇരുട്ടിന്റെ ശക്തി എത്രയെന്ന്. അതിന്റെ അകത്ത് കിടന്ന ആ മനുഷ്യൻ ഞെരിപിരി കൊള്ളുകയാ. സുബ്ഹാനല്ലാഹ്, എങ്ങനാണ് രക്ഷപ്പെടുക എന്നറിയില്ല. ആ സമയത്ത്
അയാള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ചെയ്ത ഹജ്ജും ഉംറയും ഉണ്ടല്ലോ, എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനാ സുഗന്ധം, എങ്ങനാ കമീസ്, എങ്ങനാ വസ്ത്രം, എങ്ങനാ ഇഹ്റാം, എങ്ങനെയാ തൽബിയത്ത്, എങ്ങനെയാ തവാഫ്, എങ്ങനെയാ സഅയ്, എങ്ങനെയാ സദഖ, എങ്ങനെയാണ് എങ്ങനെയാണ് വിദായിന്റെ തവാഫ്, അങ്ങനെ ഓരോന്നോരോന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ, തന്റെ പ്രിയപ്പെട്ട സഹാബത്ത് രേഖപ്പെടുത്തിയതുപോലെ, തന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളായ ഇമാമീങ്ങൾ ഫഖീഹീങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ, അതൊക്കെ ജീവിതത്തിലൂടെ ചേർത്ത് വെച്ചിട്ട് ഹജ്ജ് ഉംറയും ചെയ്ത മനുഷ്യനാണ് ആ ഹജ്ജ് ഉംറയും കടന്നു വരുന്നു. ഈ പ്രിയപ്പെട്ട മനുഷ്യനെ ആ ഇരുട്ടറയിൽ നിന്ന് ഫസ്തഖറജാഹു മിനൽ ദുൽമാ, ആ ഇരുട്ടറയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, ആ ഇരുട്ടറയിൽ നിന്ന് കരകയറ്റുകയാണ്, ആ ഇരുട്ടറയിൽ നിന്ന് ഹജ്ജ് ഉംറയും വന്ന് രക്ഷപ്പെടുത്തുകയാണ് അല്ലാ. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഹജ്ജ് ചെയ്തവരാ, ഈ പ്രഭാഷണം പറയുന്ന ഞാനും ഹജ്ജ് ഉംറയൊക്കെ ചെയ്തയാളാ, നിങ്ങൾ എത്രയോ പേര് എത്രയോ ഹജ്ജും എത്രയോ ഉംറകളും ചെയ്തിട്ടുണ്ടല്ലോ, അത് സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്, അത് സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്, അത് കബൂലായെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. കുറെ പണം ചെലവഴിച്ചിട്ട് പോയ ടൂറാണോ അല്ലാ, കുറെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയ യാത്രയാണോ അല്ലാ, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പോയ ഷോ ആണോ അല്ലാ, ജനങ്ങളൊക്കെ കാണട്ടെ ഞാൻ വലിയ ഹജ്ജുമ്മയാണെന്ന്, ജനങ്ങളൊക്കെ അറിയട്ടെ ഞാൻ വലിയ ഹാജിയാണെന്ന്, അതിന് പോയതാണോ അല്ലാ. മക്കത്ത് ചെന്നിറങ്ങിയിട്ട് പോലും ഫർദ് നിസ്കാരങ്ങൾക്ക് പോലും പള്ളിയിൽ പോകാൻ കഴിയാതെ വിലപിടിപ്പുള്ള റൂമിന്റെ അകത്ത് സുഖലോലപനായി കിടന്നുറങ്ങിയ ഉംറ അല്ലാഹു സ്വീകരിക്കുവോ? അതേ ഹറമിന്റെ ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പല വിദേശ രാജ്യത്തിലെ ആണും പെണ്ണും ഒക്കെ അതിലൂടെ പോവില്ലേ? ആ സമയത്ത് നിന്റെ കണ്ണ് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ആ ശരീരത്തിലേക്ക് പതിഞ്ഞു പോയിട്ടുണ്ടോ? നിന്റെ ഉംറ എങ്ങനെയാ പിന്നെ സ്വീകരിക്കുക? പേരിനും പെരുമക്കും വേണ്ടി നീ ചെയ്തു വെച്ചിരിക്കുന്ന ഹജ്ജ് എങ്ങനെയാ സ്വീകരിക്കുക? പ്രശസ്തിക്ക് വേണ്ടി നീ ചെയ്തു വെച്ചിരിക്കുന്ന ഹജ്ജ് എങ്ങനെയാ സ്വീകരിക്കുക? ചിന്തിക്കണേ, ഓർക്കണേ, ചിന്തിക്കണേ, ഓർക്കണേ, എല്ലാം നഷ്ടപ്പെട്ടു പോകും മോമിനേ. സ്വീകരിക്കപ്പെടുന്ന നിഷ്കളങ്കമാര് ഇഖ്ലാസോടെ ചെയ്ത ഹജ്ജ് ഉംറയുമായി കടന്നു വരുന്നേ, അങ്ങനെ ചെയ്ത ഹജ്ജ് ഉംറയും കടന്നു വന്നിട്ട് ചെയ്യുന്നതെന്തെന്നറിയോ? ആ മനുഷ്യന്റെ ഹജ്ജ് ഉംറയും കടന്നു വന്നിട്ട് ആ ഇരുട്ടിൽ നിന്ന് മാറ്റിക്കൊടുക്കുകയാണ്, അയാൾക്ക് സന്തോഷമാവുകയാണ്. അല്ലാഹുവേ, ബർദക് ജീവിതത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചമേകാൻ ഞങ്ങളുടെ ഉംറയുണ്ടാകുമോ? ബർസഖ് ജീവിതത്തിന്റെ നരകഭയാനകരമായ ഇരുട്ടിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങളുടെ ഹജ്ജ് ഉണ്ടാകുമോ? അറിയില്ല അല്ലാ, അറിയില്ല റബ്ബേ. ഇനി ഒരു മനുഷ്യനെ കൂടി പറയാൻ നീണ്ടു പരന്നു കിടക്കുന്ന ഹദീസാണ്. ഈ രാത്രി നിങ്ങൾ ഉറക്കമൊഴിഞ്ഞു വന്നിരിക്കുമ്പോ ഗുണം വേണ്ടേ? ഒരുപാട് ഉസ്താദുമാരുടെ ലൈവ് പ്രഭാഷണങ്ങളും ക്ലാസുകളും മജ്ലിസുകളും ഒക്കെ നടക്കുമ്പോ അതെല്ലാം മാറ്റിയിട്ട് നൂറിനലാ നൂറിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് വേണ്ടേ? 8 മണിക്ക് തുടങ്ങിയാലും 10 മണി വരെ, അല്ലെങ്കിൽ 10:15 വരെ, അല്ലെങ്കിൽ 10:30 വരെ, അല്ലെങ്കിൽ 10:45 വരെ, അല്ലെങ്കിൽ 11 മണി വരെ ഒന്നിരിക്കാതെ വിശ്രമിക്കാതെ ഇതുപോലെ ഇങ്ങനെ ഒറ്റ നിർത്തപ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞും പൊട്ടിത്തകർന്ന് നിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിനെ എടുത്ത് കാണിച്ചു തരുമ്പോ ഒരു ഉപകാരം വേണ്ടേ? ഒരു ഉപയോഗം വേണ്ടേ? നിങ്ങളുടെ മനസ്സിൽ മാറ്റം വേണ്ടേ? നിങ്ങളുടെ അറിവിന് സിയാദത്ത് വേണ്ടേ? അതുകൊണ്ടാ പറയുന്നത് മനസ്സിന് മാറ്റമുണ്ടാക്കണേ. ഒരാളുടെ സംഭവം കൂടി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാനൊരു മനുഷ്യനെ കണ്ടു, റൈതു റജുലം മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ ആളിക്കത്തുകയാണ്, ആ മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ തീ ആളിപ്പടരുന്നു, റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ.
പരലോകത്തെ ഓരോ രംഗങ്ങൾ പറയുമ്പോ പേടിയാകുന്നു. പരലോകത്തെ ഭയാനകരമായ ഓരോ അവസ്ഥകൾ പറയുമ്പോ ഭയന്ന് വിറയ്ക്കുന്ന റബ്ബേ, കൈകാലുകൾ വിറച്ചു പോകുന്ന റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതാ ഒരടുത്ത മനുഷ്യന്റെ കഥ. ആ മനുഷ്യന്റെ മുഖത്തൂടെ തീയാളി പടരുന്ന റബ്ബേ, ആ മനുഷ്യന്റെ മുഖത്തൂടെ തീയാളി കത്തുന്ന റബ്ബേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിങ്ങനെ മുഖത്തൂടെ തീ ഇങ്ങനെ കത്തുകയാ. ആ സമയത്ത് വജാഅത്തുഹു സദഖ ഫജാഅത്തുഹു സദഖ, ആ മനുഷ്യൻ ദേ സദഖ വരികയാണ്. യതീമാണെന്ന് പറഞ്ഞ് കൈനീട്ടിയപ്പോ, വിധവയാണെന്ന് പറഞ്ഞ് കൈനീട്ടിയപ്പോ, ഫക്കീറാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ, മിസ്കീനാണെന്ന് പറഞ്ഞ് വയറ്റിൽ തൊട്ടിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ സദഖ കൊടുത്തില്ലേ? എങ്ങനാ കൊടുത്തത്? ഞാനവിടെ കൊടുത്തു എന്ന് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞവനല്ല, എന്റെ പേരെന്തേ പറയാത്തരെന്ന് പറഞ്ഞ് കമ്മിറ്റി ഓഫീസിൽ കയറുന്ന വന്ന അടിയുണ്ടാക്കിയവനല്ല, ഞാൻ കൊടുത്തതിന്റെ പെരുമയും മഹിമയും ലോകം മുഴുവനെ പാടി നടന്നവരല്ല. ആരെങ്കിലും പറഞ്ഞെല്ലാവരും അറിയുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. പള്ളികൾക്കും സംഘടനകൾക്കും കണക്ക് വേണമല്ലോ, ആ കണക്കിന് വേണ്ടി എഴുതി വെക്കുമ്പോ പേര് വായിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആര് പേര് വായിച്ചാലും, ഏത് ഗ്രൂപ്പിൽ പേര് വന്നാലും, ആര് പേര് പറഞ്ഞാലും, നിന്റെ മനസ്സിന്റെ കത്ത് ഞാൻ കൊടുത്തല്ലോ, ഞാൻ കൊടുത്തല്ലോ എന്ന ചിന്ത വന്ന ആ മനുഷ്യനെ കുറിച്ചാ പറയുന്നത്. എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ആ സ്വതക്ക നിന്നെ രക്ഷപ്പെടുത്തൂല, ആ സ്വതക്ക നിന്നെ കരകയറ്റൂല, ആ സ്വതക്ക നിന്നെ സഹായിക്കൂല. പിന്നെയോ ഇതേത് സ്വതക്കയാണ്, ഇതേത് സ്വതക്കയാ? ഈ സ്വതക്കയുണ്ടല്ലോ നിഷ്കളങ്കമായി അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്ത സ്വതക്കയാ, നിഷ്കളങ്കമായി പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുത്ത സ്വതക്കയാ, പെരുമ നടിക്കാത്ത സ്വതക്കയാ, പേരുമോഹിക്കാത്ത സ്വതക്കയാ, അഹങ്കാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കൊതിക്കാത്ത സ്വതക്കയാ. അങ്ങനെ സ്വതക്ക ചെയ്തവർ എത്രയാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ സ്വതക്ക ചെയ്യാ പറഞ്ഞു കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ സ്വതക്ക ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിലെ ഹുബ്ബ് റസൂൽ പ്രഭാഷണത്തിൽ പറഞ്ഞതല്ലേ, ഒരു മൂന്ന് ദിനാർ തന്നെ മൂന്നൂക്കി അതിന്റെ കയ്യിലിരുന്നപ്പോ അത് കൊടുക്കാൻ കഴിയാറ്, അത് കൊടുത്തിട്ടല്ലാതെ സമാധാനമില്ലെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത നബിയേ, എന്തേ അങ്ങയുടെ മുഖം വിവർണ്ണമാകുന്നു, എന്ത് പറ്റിപ്പോയി നബിയേ, എന്തെങ്കിലും അല്ലാഹുവിന്റെ വലിയ കൽപ്പന വന്നോ? ഇല്ലായിഷ തലയുടെ അടിയിൽ നിന്ന് ഊക്കിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു, ആയിഷ ഇതാണ് എന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത്, ഇത് സുരക്ക ചെയ്യുന്നത് വരെ സമാധാനമില്ല, അതിനു മുമ്പങ്ങാണ് ഞാനങ്ങ് മരിച്ചുപോയാലോ, അതിനു മുമ്പങ്ങാണ് ഞാനങ്ങ് വീണുപോയാലോ. സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കളയുകയാണ് ഈ മുത്തുനബിയുടെ അനുയായികളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവന്ന് വിട പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും എവിടെയും മുമ്പിലായിരുന്നല്ലോ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തെല്ലാം ബാക്കി വെച്ചിട്ടുണ്ടെന്നറിയാൻ ആ കുഞ്ഞു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പ്രിയപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാ, ഞങ്ങൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടിയാ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രം തരുമോ, അദ്ദേഹം തലയിൽ കെട്ടിയിരുന്ന ഒരു തലയിക്കെട്ട് തരുവോ, ഒരു അമാമത്ത് തരുവോ, ഒരു ചെറിയ തുണിക്കഷണം തരുവോ? ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരഞ്ഞു പോവുകയാണ്. സഹാബത്ത് ചോദിച്ചെന്തേ നിങ്ങൾ കരയുന്നതെന്തിനാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ തറക്ക മാലം വലാ ശൈആ മാ തറക്ക ബി അബൂബക്കറിന് സിദ്ദീഖ് മാലം വലാ ശൈആ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നാണയത്തുട്ട് മിച്ചം വെച്ചിട്ടില്ല, ഒരു നാണയത്തുട്ട് ബാക്കി വെച്ചിട്ടില്ല, ഒരു കഷണം തുണി പോലും അദ്ദേഹത്തിൻ്റെതെന്ന് പറയാൻ എന്റെ കുഞ്ഞു വീട്ടിന്റെ കത്തില്ലെന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് സ്വതക്ക കൊണ്ടുവച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമ്പോ ഒരു കിഴിയാ കൊണ്ടുവച്ചത്,
ഇത്രയേ ഉള്ളൂ അബൂബക്കറെ, ഇത്രയേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. ഇന്ന് ഞാൻ കൊണ്ടുവന്നതാ കൂടുതലുള്ളത്. ഉമറെ ഇത്രയേ ഉള്ളോ? ഉമർ റളിയല്ലാഹു തആല അന്നു പറഞ്ഞു കൊടുക്ക, ഇത്രയാണ് നബിയെ ഉള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നു ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, എന്തെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുമല്ലോ, അതിനെ മറികടന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മറേ നിന്റെ വീട്ടിൽ ഇനി ബാക്കി എത്രയുണ്ട്? പകുതി സ്വത്ത് ബാക്കിയുണ്ട് നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ഇനി എത്രയാ ബാക്കിയുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു റസൂലു, എന്റെ വീട്ടില് ബാക്കിയുള്ളത് അല്ലാഹുവും അവന്റെ റസൂലും മാത്രമാണ്. എന്റെ കുടുംബത്തിന് അതേ ഉള്ളൂ, എനിക്കതേ ഉള്ളൂ നബിയേ. ഇങ്ങനെ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ഒരു കഷണം തുണി ബാക്കിയില്ല സഹാബ, ഒരു തുണ്ടു തുണി ബാക്കിയില്ല, ഒരു ദീനാറോ ഒരു ദിർഹബ് ബാക്കിയില്ല. വന്ന സഹാബികളെ കണ്ണീരിൽ കുളിച്ചിട്ട് അവിടെ ഇറങ്ങി പോകുമ്പോ ഇതായിരുന്നു സദഖ, ഇതായിരുന്നു സദഖ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി നിഷ്കളങ്കമായി ചെയ്ത സദഖയുടെ എത്രയോ ചരിത്രങ്ങളുണ്ട്. ആ സദഖകളൊക്കെ അവര് വീണുപോകുന്ന അപകടത്തിന്റെ, പരാജയത്തിന്റെ, അല്ലെങ്കിൽ ഫിത്നയുടെ, അല്ലെങ്കിൽ അദാബിന്റെ കുടിയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയൊക്കെ രക്ഷപ്പെടുത്തുകയാണ്. ഈ സദഖ കടന്നു വന്നവരെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നാട് നീളെ പേര് കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്തവരെ, ലോകം മുഴുവനും അറിയപ്പെടാൻ വേണ്ടി സ്വതക്ക ചെയ്തവരെ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? ചെയ്യുന്നതെങ്കിലും നീ അറിയണേ അല്ലാ, ചെയ്യുന്നതെങ്കിലും നീ മാത്രം അറിയുന്നതാക്കണേ അല്ലാ. അടുത്ത സമയത്ത് വർക്കലയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി, തിരുവനന്തപുരം ജില്ലയുടെ വർക്കല എന്ന ദേഹത്തുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി, ആ സഹോദരിയെ റഹ്മാനി ഹൈഫുൽ ഖുർആൻ കോളേജിലെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ഹാഫിളാക്കാനുള്ള ചെലവേറ്റെടുക്കുകയാണ്. എന്നോട് പറഞ്ഞ എന്റെ പേര് പറയല്ലേ, എന്റെ ആവശ്യങ്ങളൊന്നും പറയല്ലേ, രസീത് എഴുതുകയാണെങ്കിൽ ഉസ്താദ് സൂക്ഷിക്കണേ, ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് ദുആ ചെയ്താ മതി, ഞാൻ മരിക്കുമ്പോ എന്റെ കബറിലും എന്റെ പരലോകത്തും കിട്ടിയാ മതി. ഇതിന്റെ താഴെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസാഗരത്തിന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ, ആരൊക്കെ അയക്കുന്നത് എനിക്കറിയില്ലല്ലോ, 1000 അയക്കുന്നുണ്ട്, 2000 അയക്കുന്നുണ്ട്, 5000 അയക്കുന്നുണ്ട്, എനിക്കറിയില്ലല്ലോ. അവരയക്കുമ്പോ ഇഖ്ലാസോടെ നിയ്യത്ത് ചെയ്യുകയാണ്, ഞങ്ങളുടെ പേരുസ്താദ് പറയാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ നാടുസ്താദ് പറയാൻ വേണ്ടിയിട്ടല്ല, അത് അക്കൗണ്ടിലേക്ക് വന്ന് വീടുമ്പോ ഞങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടുമല്ലോ എന്ന് നിയ്യത്ത് ചെയ്തിട്ടാണ്. എത്രയോ അനാഥ മക്കളെ എങ്ങനെ സഹായിക്കുന്നവരുണ്ട്, എത്രയോ പള്ളികളെ എങ്ങനെ സഹായിക്കുന്നവരുണ്ട്, എത്രയോ പാപങ്ങളെ എങ്ങനെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹ് അങ്ങനെ ഇഖ്ലാസോടുകൂടി സദഖ ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ. അങ്ങനെയാണ് ആ സദഖ അവന്റെ മുമ്പിലേക്ക് വരുന്നത്. വസാറത്തുഹു അലാ വജിഹി സിത്രാ, അവന്റെ മുഖത്തേക്ക് ആ സദഖ ഒരു മറയിട്ട് കൊടുക്കുകയാ, അവന്റെ മുഖത്തേക്ക് സദഖ ഒരു മറയിട്ട് കൊടുക്കുകയാ. ഇനി തീ പടരൂല, ഇനി തീയാളിക്കത്തൂല, ഇനി ബുദ്ധിമുട്ടുണ്ടാകൂല, ഇനി വിഷമമുണ്ടാകൂല, ഇനി പ്രയാസമുണ്ടാകൂല, എല്ലാ ഹൈറും അവന് ലഭിക്കുകയാ, എല്ലാ നേമത്തും അവന് ലഭിക്കുകയാ, എല്ലാ ബറക്കത്തും അവന് ലഭിക്കുകയാ, എല്ലാ ഐശ്വര്യവും അവന് ലഭിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ വലത്തേ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തേ കൈ എറിയാൻ പാടില്ല. പുന്നാര റസൂൽ പറഞ്ഞതാ, അങ്ങനെ സദഖ ചെയ്യുമ്പോ അതിന്റെ ഗുണവും മണവും നീ അറിയുന്നതാണ്, അതിന്റെ ഭംഗി നീ അറിയുന്നതാണ്, അതിന്റെ സുഗന്ധം നീ അറിയുന്നതാണ്, അതിന്റെ രസം നീ അറിയുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞ ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബാ,
എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണുകയാ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണുകയാണ്. അയാൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. യുക്കല്ലി മുന്നാസ്, എല്ലാ ജനങ്ങളോടും അയാൾ സംസാരിക്കുകയാണ്. വലാ യുക്കല്ലിമൂ, ആരും അയാളോട് സംസാരിക്കുന്നില്ല, അയാളോട് ആരും വർത്തമാനം പറയുന്നില്ല. എല്ലാവരോടും അയാൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അയാളോട് ആരും ഇങ്ങോട്ട് വർത്തമാനം പറയുന്നില്ല, അയാളോട് ആരും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഇത് കണ്ടപ്പോ അയാൾ മാറിയിരുന്ന് കരയുന്നുണ്ട്, എന്നോടാരും മിണ്ടുന്നില്ല, എന്നോടാരും സമ്പർക്കം പുലർത്തുന്നില്ല, എന്നോടാരും സംസാരിക്കുന്നില്ല. ആ സങ്കടത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കണ്ടു സഹാബ, ആ മനുഷ്യനെ കൊടുത്തിരിക്കുന്ന ആ ഒരു അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കടന്നു വരുന്നതാരാ. വജഅതുഹു സിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കുക എന്ന മനോഹരമായ സൽസ്വഭാവം അവിടെ കടന്നു വരികയാ. വന്നിട്ട് ആ മിണ്ടാതിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാ, സംസാരിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാ, വർത്താനം പറയാതിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാ, ഹാരാ വാസിലുൽ റഹ്മീ, ഇതാരെന്നറിയോ, ഇതാരെന്നറിയോ, ഇത് കുടുംബബന്ധം ചേർത്തവനാണ്, ഇത് കുടുംബബന്ധം ചേർത്തവനാണ്, കുടുംബബന്ധത്തിന്റെ വിലയറിയുന്നവനാണ്, കുടുംബബന്ധത്തിന്റെ മഹത്വം അറിയുന്നവനാണ്, കുടുംബബന്ധത്തിന്റെ ഭംഗി അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളവരോട് സംസാരിക്കണേ, നിങ്ങളവരോട് വർത്തമാനം പറയണേ, നിങ്ങളവരോട് ബന്ധപ്പെടണേ എന്ന് പറഞ്ഞിട്ട് സഹായിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ആളാകണ്ടേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പോലെ കുടുംബബന്ധം ചേർക്കണ്ടേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സുറക്ക ചെയ്യണ്ടേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണ്ടേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ പുണ്യങ്ങൾ പ്രവർത്തിക്കണ്ടേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഉന്നതമായ പദവിയിലെത്തണ്ടേ. അങ്ങനെയാണ് പരലോകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ കുടിയിലേക്ക് വീണുപോയാൽ, അദാബിന്റെ വലയിലേക്ക് പെട്ടുപോയാൽ രക്ഷപ്പെടുത്താൻ അവിടെ ഈ അമലുകൾ നിന്റെ കൂടെ വരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഖ്ലിസ് ദീനക യകുഫീക അൽഅമലുൽ ഖലീൽ, നിന്റെ ദീനിൽ നീ നിഷ്കളങ്കമായി ചെയ്യുക, എന്ത് ചെയ്താലും നിഷ്കളങ്കതയോടുകൂടി ചെയ്യുക, എന്നാ നിനക്ക് യകുഫീക അൽഅമലുൽ ഖലീൽ, കുറഞ്ഞ അമൽ മതിയാകും, നിഷ്കളങ്കമായി ചെയ്താൽ കുറഞ്ഞ അമലുകൾ മതിയാകും നിനക്ക് രക്ഷപ്പെടാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരു കാര്യം കൂടി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കൂടി പറയുന്നുണ്ട്, ആ പ്രിയപ്പെട്ട മനുഷ്യൻ സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും ചെന്ന് മുട്ടുന്നതായിട്ട് ഞാൻ കണ്ടു സഹാബ. സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും ചെന്നിട്ട് ഇങ്ങനെ മുട്ടുകയാ, അവിടെ തുറക്കുന്നില്ല, അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. അയാള് സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴത്തുകളിമ വരികയാണ്. എത്ര കാരുമ്പിന്റെ കരുത്തുറ്റ ഈമാനിയാൾക്ക് ഉണ്ടായിരുന്ന റബ്ബേ, അതുകൊണ്ട് ഈ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഏറ്റവും നല്ല ശക്തമായ ഈമാൻ ഉണ്ടായിരുന്നു അല്ലാ, അതുകൊണ്ട് കവാടം തുറന്നു കൊടുക്കല്ലാ. നല്ല മുഅ്മിനായിരുന്നു അല്ലാ, അതുകൊണ്ട് കവാടം തുറന്നു കൊടുക്കല്ലാ. ആരുടെ മുന്നിലും ഷഹാദത്ത് കലിമ പറയാൻ മടിയില്ലായിരുന്നു അല്ലാ, അതുകൊണ്ട് കവാടം തുറന്നു കൊടുക്കല്ലാ. അങ്ങനെ ഒരുപാട് നിഅമത്തുകളും അനുഗ്രഹങ്ങളും എന്ന ആ മനുഷ്യനെ പൊതിയുമ്പോ, ആ മനുഷ്യനെ ചേർത്ത് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൗഹീദ് ഉറച്ചു നിൽക്കാൻ, ഷഹാദത്ത് കലിമ ഉറക്കെ പറയാൻ, സ്വലാത്ത് ഉറക്കത്തില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന, സ്ഥൈര്യം കാണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ വിജയമാ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ അമ്മാർ റളിയല്ലാഹു തആലാനു, അമ്മാർ റളിയല്ലാഹുവിന്റെ സംഭവം ഷഹാദത്ത് കലിമ ഉറച്ചു നിൽക്കുന്നതിന്റെ വലിയ തെളിവാണ്. ഒരു മൂന്ന് സ്വലാത്തി ഇല്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ,
അപ്പൊ ഷഹാദത്ത് കലിമയുടെ ഏറ്റവും വലിയ ശക്തിയിലും ഷഹാദത്ത് കലിമയുടെ ഒരു പവറിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന വിജയമാണ്. വജാഅതു ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ കടന്നു വന്നിട്ട് അവർക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും ആ ഷഹാദത്ത് കലിമയെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നവരാണ്. ഒരു ആടിയുലയൽ വരാതെ, ഒരു ഇടർച്ച വരാതെ, ഒരു പതർച്ച വരാതെ അവിടെയാണ് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു വ്യത്യസ്തനാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ഉറക്ക പറഞ്ഞു മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ ഉപദ്രവിച്ചു, ഒരുപാട് വേദനകൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അമ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ പുറകു ഭാഗത്ത് വലിയ ഇരുമ്പിന്റെ കഷണം കരിച്ചിട്ട് പുറകിലേക്ക് കൊണ്ടുവച്ചു. മഹാനായ അമ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വല്ലാതെ വേദനിച്ചു പോയി, കരിഞ്ഞുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് അമ്മാറിന്റെ ശരീരത്തിന്റെ ആ ഒരു വെന്ത ഭാഗം കാണുമ്പോഴാണ്, കരിഞ്ഞ ഭാഗം കാണുമ്പോഴാണ് എന്റെ ഈമാനിന് ശക്തി കൂടുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ അമ്മാറിന്റെ ശരീരത്തിന്റെ പുറകുഭാഗത്തെ ആ കരിഞ്ഞുപോയ ഭാഗം കാണാൻ വേണ്ടിയിട്ട് അമ്മാറിന്റെ അടുത്ത് പോകുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വ്യക്തമായ അഅമാലുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചെയ്തു പോയ ഇബാദത്തുകൾ അത് മുഴുവനും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഓരോ പരാജയത്തിന്റെ കുഴിയിലേക്ക് നീ വീഴാൻ പോകുമ്പോ നിന്നെ കൈപിടിച്ചുയർത്താൻ വേണ്ടി കടന്നു വരികയാണ്. ഇവിടെ പറയപ്പെട്ട ഓരോ അമലുകളും, ഇവിടെ ചർച്ച ചെയ്ത ഓരോ ഇബാദത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ ബന്ധമുണ്ട്. ഏത് അമലെടുത്താലും അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണത് പര്യവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത്, പറയേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. വഹബ്ബൂർ റസൂലില്ലാഹി അസ്ലു സാദത്തി. വിജയത്തിന്റെ അടയാളം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബാൻ. എല്ലാ പ്രവർത്തനത്തിന്റെയും വിജയത്തിന്റെ അടയാളം മുത്തുനബിയോടുള്ള ഹുബ്ബാണ്. അമലുകളുടെ കബൂലിയത്തിന്റെ അടയാളം മുത്തു റസൂലിനോടുള്ള ഹുബ്ബാണ്. ഈമാനിന്റെ സ്വീകാര്യത്തിനുള്ള അടയാളം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അമിതമായ ഹുബ്ബാണ്. വഹുബ്ബു റസൂലില്ലാഹി അസ്ലു സആദത്തി. എല്ലാ വിജയത്തിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബാണ്, പ്രേമമാണ്. മഹാനായ സയ്യിദ് ഇബ്നു ദസന റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. എന്തുകൊണ്ടാണ് സയ്യിദ് ഇബ്നു ദസനയെ പിടിച്ചത്? എന്തുകൊണ്ടാണ് സയ്യിദ് ഇബ്നു ദസനയുടെ കൈകാലുകൾ ബന്ധിച്ചത്? എന്തുകൊണ്ടാണ് സയ്യിദ് ഇബ്നു ദസനയെ വഴിയോരത്തിലൂടെ വലിച്ചിടച്ച് അടിച്ചും മിടിച്ചും ജനങ്ങൾ കൊണ്ടുവന്നത്? ആ സയ്യിദ് ഇബ്നു ദസന ഉറക്കെ പറഞ്ഞു പോയി, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ഇസ്ലാമിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ്, തൗഹീദിന്റെ മധുരം നുകർന്ന്, മുത്ത റസൂലിനോടുള്ള പ്രേമത്തിന്റെ മധു പകർന്ന സയ്യിദ് ഇബ്നു ദസന കൈകാലുകൾ ബന്ധിച്ച് വലിച്ചടച്ചുകൊണ്ട് വരികയാണ് മസ്ജിദ് ആയിഷ എന്ന് ഇന്നറിയപ്പെടുന്ന ആ മനോഹരമായ പള്ളിയുടെ ഭാഗത്തേക്ക് സയ്യിദ് ഇബ്നു ദസന റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ അടിക്കുമ്പോ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ഈ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ശത്രുക്കൾക്ക് കേൾക്കുമ്പോ വീണ്ടും അരിശം കൂടുകയാണ്, ഉപദ്രവത്തിന്റെ ശക്തി കൂട്ടുകയാണ്, അക്രമത്തിന്റെ രൂപം മാറ്റുകയാണ്. കൈകാലുകൾ ചതഞ്ഞരഞ്ഞു. സയ്യിദ് ഇബ്നു ദസനയ്ക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, കുന്തം കൊണ്ടും മൂർച്ചയുള്ള വടി കൊണ്ടും ഒക്കെ ശരീരത്ത് കുത്തി രക്തം പൊട്ടി ഒഴുകി. സയ്യിദ് ഇബ്നു ദസന അവിടെയും മറന്നില്ല, മുഹമ്മദുർ റസൂലുള്ളാ.
അവർക്ക് അരിശം വരുമ്പോ, അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോ, അവർക്ക് അക്രമവാസന കൂടുമ്പോ, അവരുടെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് വീണ്ടും വീണ്ടും വാശിയോടെ വൈരാഗ്യത്തോടെ ഉറക്ക വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാ. അവരുടെ ഉപദ്രവം ശക്തിയായി. അവസാനം സയ്യിദ് ഇബ്നു ദസ്സിനെ റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തൂക്കുമരം തയ്യാറാക്കി. എന്തിനാണ് ഈ ജീവിതത്തിൽ നിന്ന് സയ്യിദ് ഇബ്നു ദസ്സിനെക്ക് വിട പറയേണ്ടി വരുന്നത്? എന്തിനാണ് ഈ ജീവിതത്തിൽ നിന്ന് സയ്യിദ് ഇബ്നു ദസ്സിനെക്ക് യാത്രയാകേണ്ടി വരുന്നത്? എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് വന്ന മരുഭൂമിയുടെ ഓരോ മണൽത്തരികളിലും സയ്യിദ് ഇബ്നു ദസ്സിനയുടെ രക്തം പൊടിഞ്ഞു വീണത്? എന്തിനാണ് രക്തം പൊടിഞ്ഞു വീണത്? എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബ് എന്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് ഈ പ്രപഞ്ചം മുഴുവനും പടച്ചത്. അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാ ആ പാവപ്പെട്ട സയ്യിദ് ഇബ്നു ദസ്സിനെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് ഉപദ്രവങ്ങളുടെ ഏറ്റവും വലിയ ക്രൂരമുറകൾ കൈകാര്യം ചെയ്തിട്ട് പോലും ഇസ്ലാമിൽ നിന്ന് ഒരു അംശം മാറിയിട്ടില്ല. തലവേദന വരും, നമസ്കാരം മറക്കുന്ന പെണ്ണേ, ജോലി തിരക്ക് കൊണ്ട് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന മുസ്ലിം യുവത്വമേ, അല്ലാഹു തന്ന ആരോഗ്യത്തിലും അല്ലാഹു തന്ന ആഫിയത്തിലും ഭൗതിക ലോകത്തിന്റെ സുഖ രസ അനുഭൂതികൾ നുകർന്ന് ആനന്ദത്തിൽ ആറാടി ജീവിക്കുമ്പോഴും അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളുടെ ബാങ്കിനെ പരിഗണിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭൗതികത കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി വരട്ടെ. സയ്യിദ് ഇബ്നു ദസ്സിന സുഖങ്ങളടങ്ങുന്ന കാഴ്ചകളുടെ അലങ്കാരങ്ങളിൽ മയങ്ങിപ്പോയ പെണ്ണേ, നിന്റെ കണ്ണുകൊള്ള ഉള്ളിലേക്ക് അമ്പുകുത്തുന്ന പോലെ കുത്തിയിറങ്ങട്ടെ സയ്യിദ് ഇബ്നു ദസ്സിന. നിന്റെ മനസ്സിന് മാറ്റമുണ്ടാക്കട്ടെ സയ്യിദ് ഇബ്നു ദസ്സിന. നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തട്ടെ സയ്യിദ് ഇബ്നു ദസ്സിന. നിന്റെ ജീവിതത്തിൽ ഈമാനികമായ ആവേശത്തിന് കാരണമാകട്ടെ സയ്യിദ് ഇബ്നു ദസ്സിന. നിന്റെ ജീവിതത്തിന്റെ വലിയ മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാകട്ടെ സയ്യിദ് ഇബ്നു ദസ്സിന. തൂക്കുമരം മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. നിങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭാര്യ വേണം, മക്കൾ വേണം, കുടുംബം വേണം. ജീവിതത്തിന്റെ സന്തോഷമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യണം. ആഗ്രഹങ്ങൾ മനുഷ്യ സഹജമാണ്, സയ്യിദ് ഇബ്നു ദസ്സിനുമുണ്ട്. പക്ഷെ ഇവിടെ അതെല്ലാം മറന്നുപോവുകയാ, ഇവിടെ അതെല്ലാം മാറ്റിവെക്കുകയാണ്, ഇവിടെ അതെല്ലാം ഒഴിവാക്കുകയാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? എന്തിനാണ് ഒഴിവാക്കുന്നത്? ഇലല്ലോ വൈലാ റസൂലില്ലാ. എന്തിനാണ് ഒഴിവാക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയോ? തൂക്കുമരം മുമ്പിൽ കൊണ്ടുവന്നു സയ്യിദ് ഇബ്നു ദസ്സിനെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിനെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് അവസാനമായി ഒരു പ്രാവശ്യം കൂടി ചോദിക്കുകയാണ് സയ്യിദ് ഇബ്നു ദസ്സിന. നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാ, നിന്റെ രൂപഭാവങ്ങൾക്ക് എന്ത് മധുരമാ, നിന്റെ ഭൂമേനി ഒന്ന് തൊടാൻ കൊതിച്ച അറേബ്യയിലെ പെൺകുട്ടികൾ എത്രയാ സയ്യിദ് ഇബ്നു ദസ്സിന. നിനക്കിനി ജീവിക്കണ്ടേ സയ്യിദ് ഇബ്നു ദസ്സിന, ഈ ജീവിതം തീരുകയാണ് സയ്യിദേ, ഇവിടെ അവസാനിക്കുകയാണ് സയ്യിദേ. ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതം ശരീരം ഇങ്ങനെ തൂങ്ങിയാടും സയ്യിദേ, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോകും സയ്യിദേ. ഒന്ന് ആലോചിക്കുക സയ്യിദേ, ഒരു പ്രാന്തനായ മുഹമ്മദിന് വേണ്ടിയിട്ട്, ഒരു പ്രാന്ത് പിടിച്ച മുഹമ്മദിന് വേണ്ടിയിട്ട്, ഒരു മാരണവിദ്യക്കാരനായ മുഹമ്മദിന് വേണ്ടിയിട്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കണമോ സയ്യിദേ? നിന്റെ ജീവിതം നീ തകർക്കണമോ സയ്യിദേ? മഹാനായ സയ്യിദ് ഇബ്നു സൈന റളിയല്ലാഹു അൻഹുവിന്റെ നാവ് കൊണ്ട് പറയുന്നതെന്താ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ. അവിടെ പതറലില്ല. ആ സ്വലാത്തിന്റെ മധുരം തന്റെ നാവിലൂടെ അന്തരംഗത്ത് ആനന്ദ നൃത്തം ചവിട്ടും പോലെ അവിടെ പതറലില്ല, അവിടെ ഭയമില്ല, അവിടെ ചിതറലില്ല, അവിടെ ആശങ്കയില്ല, അവിടെ വേവലാതിയില്ല. അവിടെ ഭൗതിക ലോകത്ത് തനിക്ക് ബാക്കിയായി പോകുന്ന ജീവിതത്തിന്റെ, തനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സംവിധാനങ്ങളുടെ, സൗകര്യങ്ങളുടെ ചിന്തകൾ വേദനിപ്പിക്കുന്നില്ല. ആ സയ്യിദ് ഇബ്നു സൈന ആ മധുരത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമത്തിലും തൗഹീദിനോടുള്ള
വെളിച്ചത്തിലുമായി തൂക്കുമരത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവസാനമായിട്ട് ശത്രുക്കൾ പറയുന്നു, സെയ്തേ ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് മുഹമ്മദിന് കാരണമായിട്ടാണല്ലോ. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നത്, എന്റെ കുടുംബത്തെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്, എന്റെ ആരോഗ്യം ഇങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അടിച്ചുമിടിച്ചും നഷ്ടപ്പെടുത്തേണ്ടി വന്നത്, എന്റെ ജീവിതം ജീവനിപ്പം മുൾമുനയിൽ നിർത്തിയിട്ട് നിൽക്കേണ്ടി വന്നത്, ഇതെല്ലാറ്റിനും കാരണം എന്റെ മുഹമ്മദാണല്ലോ. അതുകൊണ്ട് എന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിലും എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ അനുഭവിക്കുന്ന പോലെ മുഹമ്മദ് കൂടി ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ അവരാണല്ലോ ഇവിടെ ഷഹാദത്ത് പാകിയത്, അവരാണല്ലോ ഇവിടെ ഞങ്ങളെ ഈ വലയിൽ വീഴ്ത്തിയത്. അതുകൊണ്ട് ഞങ്ങളെ ശത്രുക്കൾ പിടിച്ചു വച്ചിരിക്കുന്ന ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിലെന്ന് പറയാൻ പറ്റുമോ എന്ന ഒരു വാക്കങ്ങോട്ട് പറയുമ്പോ മഹാനായ സയ്യിദ് ബിൻ സാന ആ സമയം വരെ അടികൊണ്ട് തളർന്നുപോയ സയ്യിദ് ബിൻ സാന ആ സമയം വരെ ശരീരത്തിൽ രക്തം പൊടിഞ്ഞിട്ട് ക്ഷീണിച്ചു പോയ സയ്യിദ് ബിൻ സാന ആ സമയം വരെ സലാത്ത് തന്റെ നാവ് കൊണ്ട് പറഞ്ഞിരുന്ന സയ്യിദ് ബിൻ സാന പെട്ടെന്ന് തന്റെ ആവേശം തിരിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലെ ഒരു മുള്ളു തറക്കുന്ന പോലെ ഒരു സൂചി കുത്തുന്ന വേദന പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് മഹാനായ സയ്യിദ് ബിൻ സാന പരിശുദ്ധമായ പ്രണയത്തിന്റെ പ്രണയം തീർത്ത സയ്യിദ് പരിശുദ്ധമായ പ്രേമത്തിന്റെ അഗ്നി തീർത്തുപോയ സയ്യിദ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസ് മുഴുവൻ സ്തബ്ധരായി പോകുന്ന വിധത്തിൽ ആ പ്രേമം അങ്ങോട്ട് കത്തിപ്പടർന്നപ്പോ പിന്നവരൊട്ടും വൈകിയില്ല. മഹാനായ സയ്യിദ് ബിൻ സാന റളിയല്ലാഹു അൻഹു വരെ തൂക്കിലേറ്റുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയും നരന്തിനാ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയും നരന്തിനാ. ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാമുകൾ നടക്കുമ്പോ അതിൽ നിന്നെല്ലാം മാറി ഇത്തരം ചരിത്രങ്ങളിലൂടെ ഇത്തരം പ്രാർത്ഥനകളിലൂടെ ആവേശമുള്ള ശരീരത്തിന്റെ ഉള്ളറകളിലേക്ക് പടർന്നു വരുന്ന വാക്കുകളിലൂടെ ഈമാനികമായ മാറ്റം നമുക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ട് എം എഫ് ഐ പിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന നൂറിന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പടരട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഇറങ്ങട്ടെ. ആ മുത്തിനോടുള്ള പ്രേമത്തിന് പകരമായി എന്തൊക്കെയാ നിന്നെ തോൽപ്പിക്കാൻ വരുന്നത്, എന്തൊക്കെയാ നിന്നെ തടയാൻ വരുന്നത്, ആരൊക്കെയാ നിന്നെ നേരിടാൻ വരുന്നത്, അതിനെ മുഴുവനും വലിച്ചെറിയാ, അതിനെ മുഴുവനും തട്ടിക്കളയാനും തള്ളിക്കളയാനും മനസ്സ് വരട്ടെ, എന്നിട്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പടന്നിറങ്ങട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അങ്ങോട്ട് പറന്നിറങ്ങട്ടെ, അവിടെയാണ് വിജയം വരുന്നത്. റസൂലേ സന്മാർഗ പ്രതീകമേ, ഉലകിൽ സൗഭാഗ്യ താരകമേ. കുഞ്ഞുമക്കളുടെ നാവിൽ ഉതരട്ടെ, നിന്റെയും നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മധുഹുകൾ അങ്ങോട്ട് ഉതിർന്നു വീഴട്ടെ. ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വന്ന പൈശാചികത ആ മധുഹിന്റെ മടയിൽ നനഞ്ഞ് തകർന്നു പോകട്ടെ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ആടി ഉലയുന്ന അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ ശക്തി കണ്ടിട്ട് നാണിച്ച് തകതാഴ്ത്തട്ടെ പിശാജ്. മധുഹ് പാടിയും പറഞ്ഞും മജ്ലിസോദിയും ചെയ്തും കണ്ടും കേട്ടും വാതുകേട്ടും ജീവിതത്തെ മാറ്റണമെന്ന് കരഞ്ഞു ദുആ ചെയ്തുമൊക്കെ പിശാജിനെ തോൽപ്പിച്ചിട്ട് ആ മുത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ നീ അതിനെ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, ഒരു കർഷകൻ മദീനയെ കുറിച്ച് പറഞ്ഞു, തുർബത്തുൽ മദീന റദീഅത്തുൻ, തുർബത്തുൽ മദീന, ഈ മദീനയുടെ മണ്ണ് എന്ന് പറയുന്നത് റദീഅത്തുൻ, എന്താണ്, വളരെ മോശമാണ്. ഒരു കർഷകൻ പറയാണ്, ആ മദീനയുടെ മണ്ണെന്ന് പറയുന്നത് കൃഷി ചെയ്യാനൊന്നും പറ്റില്ല, വളരെ മോശമായ മണ്ണാണ്. ഒരൊറ്റ വാക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആരാണ് ആ വാക്ക് കേട്ടിട്ട് ഹൃദയം പൊട്ടി കരഞ്ഞു പോയത്? ആരാണ് ആ വാക്ക് കേട്ടിട്ട് ഹൃദയം പൊട്ടി തകർന്നു പോയത്?
മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ വാക്ക് കേട്ടിട്ട് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ വാക്ക് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവേ, സങ്കടം വന്നു, മനസ്സിനകത്ത് പ്രയാസം വന്നു. മാലിക് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വിളിക്കുകയാണ്, നിനക്കെങ്ങനാ കഴിഞ്ഞു പോയത്? ഈ മദീനയുടെ മണ്ണ് അങ്ങനാണെന്ന് പറയാ, നിനക്കെങ്ങനാ തോന്നിപ്പോയത്? ഇത് ആരുടെ മണ്ണാണ്? ഇത് ആരുടെ മണ്ണാണ്? എന്റെ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മണ്ണല്ലേ? പുന്നാര ഹബീബിന്റെ ഭൂമേനി വാരി പുണരുന്ന മണ്ണല്ലേ? മുത്തു റസൂലിന്റെ ഭൂമേനി വാരി പുണരുന്ന മണ്ണല്ലേ? ആ വാക്ക് തന്നെ, മദീന എന്ന വാക്ക് തന്നെ കേൾക്കാൻ എന്ത് രസമാണ്! കുഞ്ഞുനാളിലൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ട് കാണും, നമ്മുടെ ഫിദാക്ക ഉമ്മി എന്ന് പാട്ടുപാടി ഹിഷാം എന്ന് പറയുന്ന ആ സഹോദരൻ തന്റെ കുഞ്ഞു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കാണാൻ മദീന എന്ന് കാണാൻ മദീന, മോഹം മദീന അനുരാഗം മദീന. മനോഹരമായിട്ട് ഇങ്ങനെ പാടി പാടി വരുമ്പോ അറിയാറെ ആ മദീന നമ്മുടെ മനസ്സിൽ നിറയുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും, ആ മദീനയിലേക്ക് ഒന്ന് വേഗം പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും. ആ മധുരമായ മദീനയുടെ മനോഹരമായ ആ മണ്ണിനെ മോശമാണെന്ന് പറഞ്ഞ കർഷകന്റെ മുഖത്ത് നോക്കിയിട്ട് മാലിക് മാമ പൊട്ടിക്കളയുകയാണ്. ആ മാലിക് മാമ ചോദിക്കുന്നു, നിനക്ക് എങ്ങനാണ് ഇങ്ങനെ പറയാൻ തോന്നിയത്? എന്റെ മുത്ത് കിടക്കുന്ന മണ്ണിന്റെ പവിത്രതയത്തെ എന്ന് നിനക്കറിയോ? എന്റെ മുത്തായതങ്ങൾ കിടക്കുന്ന മണ്ണിന്റെ പവിത്രതയത്രയെന്ന് നിനക്കറിയോ? പൊട്ടിക്കറിയുന്ന മാലിക് മാമ ചെരുപ്പിട്ടുകൊണ്ട് ആ മണ്ണിൽ ചവിട്ടിയിരുന്നില്ല, ചെരുപ്പിട്ടുകൊണ്ട് ആ മണ്ണിലൂടെ ചവിട്ടി പോയിരുന്നില്ല. ഫാദി അബ്ദുള്ള വാടിയ ഇലൽ മദീന എന്ന പാട്ടിലൂടെ നിങ്ങളത് കേട്ട് കാണുമല്ലോ. മാലിക് മാമ റളിയല്ലാഹു അൻഹു നഗ്നപാദനായി കടന്നുപോയത് ഈ വാനലോകവും മാനവും ഒക്കെ കണ്ടില്ലേ എന്ന് എഴുതി വെച്ചത് ചരിത്രങ്ങളാണ് മുഴുവനും. ഈ വിനീതന്റെ വരികളിലൂടെ പാട്ടുകളിലൂടെ വരുന്നത് മുഴുവനും ചരിത്രങ്ങളാ, മനസ്സിനെ വല്ലാതെ തോൽപ്പിച്ചുകളെന്ന പ്രവാചക പ്രേമത്തിന്റെ ചരിത്രങ്ങളാണ്. ചെരുപ്പിട്ടുകൊണ്ട് മദീനയുടെ മണ്ണിലൂടെ നടന്നു പോകാത്ത മഹാനായ മാലിക് മാമ റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യാറില്ല, മദീനയുടെ മണ്ണിലൂടെ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യാറില്ല. എന്തേ നിങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യാത്തരെന്ന് ചോദിക്കുമ്പോ മഹാനായ മാലിക് മാമ റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഞാനിരിക്കുക, എന്നിട്ട് എന്റെ ഭാരം ചുമന്നുകൊണ്ടു പോകുന്ന ഒട്ടകത്തിന്റെ കാല് മുത്ത റസൂല് കിടക്കുന്ന മദീനയുടെ മണ്ണിൽ ചവിട്ടുക, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതോർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടുകയാണ്, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ പാവിയായ എന്നെ ഒരൊട്ടകം ചുമക്കുക, ആ ചുമക്കുന്ന ഒട്ടകം തന്റെ കാലുകൊണ്ട് മദീനയുടെ പവിത്രമായ മണ്ണിൽ ചവിട്ടുക, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു മഹാനായ മാലിക് മാമ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ മാലിക് മാമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ പൊട്ടി വീഴുകയാണ്. എന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ മണ്ണ് മോശമാണെന്ന് പറഞ്ഞ ഒരു കർഷകൻ മാലിക് മാമ റളിയല്ലാഹു അൻഹു ഹദീസ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ ഇത്രയും വലിയ പരിമളം എവിടെന്ന് വരുന്നു എന്ന് ശിഷ്യഗണങ്ങൾ ചിന്തിച്ചു പോകുന്ന വിധത്തിൽ ആ നാട് മുഴുവനും സുഗന്ധം പരക്കുന്ന വിധത്തിലുള്ള സൗഗന്ധികം തന്റെ ശരീരത്ത് പുരട്ടിയിട്ട ഓരോ ഹദീസും ബഹുമാനപ്പെട്ട മാലിക് മാമ റളിയല്ലാഹു അൻഹു നിവർത്തി വെക്കുന്നത്. ആ മാലിക് മാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കാനാണ് ആരെങ്കിലും തന്റെ വീട്ടിൽ വന്നാൽ ബഹുമാനപ്പെട്ടവരും മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുളിച്ചൊരുങ്ങിയിട്ടാണ് ആ ഹദീസ് ഒരു ഹദീസാണെങ്കിലും പറയുക. ഫത്വ ചോദിക്കാനാണ് വരുന്നത്, ഒരു വിഷയത്തിൽ മറുപടി വേണം, ഒരു വിഷയത്തിന്റെ സംശയം മാറ്റണം, വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കണം.
അതിനാണ് വരുന്നതെങ്കിൽ അപ്പോഴത്തന്നെ മറുപടി കൊടുക്കും. പക്ഷേ ഹദീസുമായി ബന്ധപ്പെട്ടതാണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധരമുടികളുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാനാണോ വരുന്നത്? എന്നാൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അകത്തു പോയിട്ട് കുളിക്കുകയാണ്. കുളിച്ച് വൃത്തിയായിട്ട് ഇറങ്ങി വന്നിട്ടാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഹദീസവർക്ക് പറഞ്ഞു കൊടുക്കുക. അത്ര പ്രിയം വെച്ച മുത്തു ഹബീബിനെ, അത്ര പ്രേമിച്ച പുന്നാര ഹബീബിന്റെ വചനങ്ങളെ തന്റെ ആയുസ് മുഴുവനും ഹദീസിന് വേണ്ടി മാറ്റിവെച്ച മാലിക് ഇമാം ഈ വാക്ക് കേട്ടപ്പോ കരഞ്ഞു പോയി എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ ഒരു വർഷം തടവിലിടാൻ വേണ്ടി മാലിക് ഇമാം വിധിക്കുകയാണ്. ആ മനുഷ്യൻ ഒരു വർഷം തടവിൽ കിടക്കട്ടെ എന്ന് ഹബീബിന്റെ മണ്ണ് മോശമെന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വർഷം തടവിൽ കിടക്കട്ടെ, എന്റെ ഹബീബിന്റെ മണ്ണ് നന്നല്ല എന്ന് പറഞ്ഞവൻ ഒരു വർഷം തടവിൽ കിടക്കട്ടെ. യാ അല്ലാ, അത് പറയുമ്പോ തന്നെ വല്ലാതെ മനസ്സിന് വേദനയാണ്. നമ്മൾ വട്ട പൂജ്യമാണ്, നമ്മൾ മദീനയുടെ പേരങ്ങനെയൊക്കെയാ പറയുന്നത്. നമ്മൾ ആ മദീനയിൽ നിന്ന് എത്രയോ വിദൂരത്താണ്. ആദരവ് കൊടുത്തിട്ടുണ്ടോ? സ്നേഹം കൊടുത്തിട്ടുണ്ടോ? പ്രേമം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ എത്രയോ ദൂരെയാണ്, നമ്മൾ എത്രയോ ദൂരെയാണ്. ആ മദീനയുടെ പരിസരത്ത് പോയി നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? ആ മദീനയുടെ പരിമളം നുകരാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇഷ്ടപ്പെട്ടവരാണെന്ന് മദീന അല്ലാഹുവിനോട് ഞങ്ങളെ കുറിച്ച് പറയുവോ? എന്നെ ഇഷ്ടപ്പെട്ടവരാണല്ലാ, എന്നെ പ്രിയം വെച്ചവരാണല്ലാ, എന്നെ സ്നേഹിച്ചവരാണല്ലാ എന്ന് മദീന പറയുമോ? അല്ലാഹുവിനോട് പറയുമോ? അല്ലാഹുവിനോട് പറയുമോ? എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കണേ, അങ്ങനെ ഒന്ന് പറഞ്ഞു കിട്ടിയാ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടല്ലോ, അങ്ങനെ ഒന്ന് പറഞ്ഞു കിട്ടിയാ നമ്മൾ കരകയറിയല്ലോ എന്ന ഹൃദയത്തിൽ കൊണ്ടു നടന്നവനാണെന്ന് പറയാ നമ്മുടെ മദീനയെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രേമം, ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ ഇഷ്ടം ആ മദീനത്തേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോഴാണ് വിജയമുണ്ടാകുന്നത്, അപ്പോഴാണ് പുളകമുണ്ടാകുന്നത്, അപ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നത്, അപ്പോഴാണ് നേട്ടമുണ്ടാകുന്നത്, അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമുണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആലാനു ഇതേ മാലിക് ഇമാം റളിയല്ലാഹു തആലാനു ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്രയേറെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ വെച്ച ഒരാളെ എനിക്കറിയില്ല. ഇത്രയേറെ മദീന എന്ന പുണ്യഭൂമിയെ കുറിച്ച് പറയുമ്പോ കരയുന്ന മറ്റൊരാളെ എനിക്കറിയില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹദീസ് സുഗന്ധമൊക്കെ പുരട്ടിയിട്ട് വളരെ വിനയത്തോടെ എടുത്തുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നോക്കി നിൽക്കുമ്പോ ഒരു വിഷമുള്ള വലിയ തേള് 16 പ്രാവശ്യമാ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കുത്തിയത്. ഒന്നും രണ്ടും പ്രാവശ്യമല്ല, ചില ഹദീസ് ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു, ചില ഇമാമിങ്ങൾ പറയുന്നു 40 പ്രാവശ്യമാണ് എന്ന്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നോക്കി നിൽക്കുമ്പോ 16 പ്രാവശ്യമാണ് മാലിക് ഇമാം റളിയല്ലാഹു തആലാന്റെ കാലിൽ കുത്തിയത്, തേള് കുത്തിയത്. 16 പ്രാവശ്യം കുത്തിയിട്ട് അതിന്റെ വിഷം ഇങ്ങനെ ശരീരത്തിലേക്ക് കലർന്നിട്ട്, അതിന്റെ വിഷം അങ്ങനെ ശരീരത്തിലേക്ക് കടർന്നിട്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ തൊലിയുടെ നിറമൊക്കെ അങ്ങ് മാറിപ്പോവുകയാ. ഹദീസ് പൂർത്തിയാക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, തങ്ങളേ അങ്ങയുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചല്ലോ, അങ്ങയുടെ ശരീരത്തിന്റെ നിറമൊക്കെ മാറിയല്ലോ, അങ്ങയുടെ കാലിലേക്ക് വിഷമുള്ള തേള് വന്ന് കുത്തിയിട്ട് എന്തേ? അങ്ങ് അതിൽ നിന്ന് പെട്ടെന്ന് കിതാബ് മടക്കിയിട്ട് ഹദീസ് മടക്കിയിട്ട് എന്തേ അവിടെ എഴുന്നേൽക്കാത്തരെന്ന് ചോദിക്കുമ്പോ, അങ്ങേക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ, അങ്ങേക്ക് പ്രയാസം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോ, മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കൈഫ കലാമ റസൂലില്ലാ
എങ്ങനെയാണ് ഞാൻ എന്റെ മുത്ത റസൂല് പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അല്ലാന്റെ റസൂലിന്റെ പറഞ്ഞ വർത്തമാനമല്ലേ ഹദീസ്? അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് പെട്ടെന്ന് ഞാനതങ്ങ് മടക്കി വെക്കുക? എങ്ങനെയാണ് പെട്ടെന്ന് ഞാനതങ്ങ് അവസാനിക്കുക? എങ്ങനെയാണ് പെട്ടെന്ന് ഞാനതങ്ങോട്ട് നിർത്തുക? അതും എന്റെ ആവശ്യത്തിന് വേണ്ടി, അതും എന്റെ വേദനക്ക് വേണ്ടി, അതും എന്റെ ജീവന് വേണ്ടി, അതും എന്റെ ജീവിതത്തിന് വേണ്ടി. അപ്പൊ ഇതിനെക്കാളൊക്കെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വരൂലേ? അപ്പൊ ഇതിനേക്കാളെല്ലാം എന്റെ ജീവിതമാണ് എനിക്ക് വലുതെന്ന് വരൂലേ? അപ്പൊ ഇതിനേക്കാളൊക്കെ എനിക്ക് പ്രധാനം എന്റെ ആരോഗ്യമാണെന്ന് വരൂലേ? എന്റെ ബുദ്ധിന്റെ ഹദീസിനേക്കാളും പ്രധാനം എനിക്ക് മറ്റു കാര്യങ്ങളാണെന്ന് വരൂലേ? അതുകൊണ്ട് വേണ്ട, അല്ലാന്റെ ഹബീബിന്റെ വർത്തമാനം മുറിച്ചു വെച്ചിട്ട് വരാൻ എനിക്ക് കഴിയൂല. സുബ്ഹാന റബ്ബി. ഈ പ്രേമത്തെ കുറിച്ച് പറയുമ്പോ നമ്മളെവിടെയാ? ഈ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ നമ്മളെവിടെയാ? ആയിരം രാത്രികളിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിയാലും ഈ പ്രേമത്തിന് പകരമാവില്ലല്ലോ. ഒരു ഉസ്താദിനോട് ചോദിച്ചതാണ്, ഒരു ഉസ്താദിനോട് ചോദിച്ചതാണ്, നിങ്ങൾ എത്രയോ റബീഉൽ അവ്വൽ ഹുബ്ബ് റസൂല് പ്രഭാഷണം നടത്തുന്ന ആളല്ലേ, എന്നിട്ട് ഈ പരിശുദ്ധ റബീഉൽ അവ്വലില് വെള്ളി ശനി ഞായർ വെച്ച് മൂന്ന് ദിവസം രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ പ്രസംഗം നടത്തുകയാ, ഒരാഴ്ചയിൽ 9 മണിക്കൂറോളം നിങ്ങൾ പ്രസംഗിക്കയാ, ഇല്ലെങ്കിൽ വിഷയം മാത്രം 8.5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ പ്രസംഗിക്കയാ, അങ്ങനെ 4 പ്രാവശ്യം നിങ്ങൾ പ്രസംഗിക്കുകയാ, അല്ലാഹുവേ 10-35 മണിക്കൂറോളം പുന്നാര ഹബീബിനെ കുറിച്ച് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഉസ്താദേ, നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുമ്പോ എനിക്ക് അദ്ദേഹത്തിനോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇത് മണിക്കൂറും കണക്കല്ല, ഇത് അല്ലാഹു ഹബീബ് സ്നേഹിക്കാനുള്ള യാചനയാണ്, അല്ലാഹു ഹബീബ് സ്വീകരിക്കാനുള്ള വ്യഗ്രതയാണ്. പറഞ്ഞു പറഞ്ഞു നീണ്ടു പോകുന്നതിന്റെ മധുരം കൊണ്ടാണ്, ആഫിയത്ത് ശക്തിയും ഒക്കെ ഉള്ളത് കൊണ്ടല്ല, അതിന്റെ മധുരം കൊണ്ടാണ് ആ പ്രവാചക അനുരാഗത്തിന്റെ മുന്നിൽ ഒന്നുമല്ലാതെ എരിഞ്ഞു തീർന്നു പോകുന്നത് കൊണ്ടാണ്. ആ സ്വഹാബത്തിന്റെ മഹബത്തിന്റെ കഥ പറയുമ്പോ തല കുനിച്ചിരുന്നു പോകുന്നത് കൊണ്ടാണ്. ഇത്രയെങ്കിലും പറയണ്ടേ? ഇത്രയെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? ഇത്രയെങ്കിലും ഹിതമുത്ത് ചെയ്യണ്ടേ? ഏറ്റവും അവസാനത്തെ ആളായിട്ടെങ്കിലും പ്രവാചക പ്രേമികളുടെ ഏറ്റവും അവസാനത്തെ ആളായിട്ടെങ്കിലും അള്ളാന്റെ മുമ്പിലെത്തണ്ടേ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ സഫില് നമുക്ക് നിൽക്കാൻ പറ്റൂല. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഓരോ സഫിലും വലിയ വലിയ മഹാരഥന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, താബിഈങ്ങളാണ്. അങ്ങനെ നിന്നിരുന്ന അവരൊക്കെ നിന്ന് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോ വലിയ വലിയ മഹാന്മാരൊക്കെ നിന്ന് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ ഈ പാവപ്പെട്ട ചണ്ടികളെ ചേർക്കുമോ എന്നറിയില്ല, ഈ സാധുക്കളെ ചേർത്ത് വെക്കുമോ എന്നറിയില്ല. ഇന്നത്തെ 100 തീരാൻ പോവാൻ ഇനി മൗലിദാണ്, ഇനി മൗലിദിന്റെ പ്രകാശമാണ്, ഇനി മൗലിദിന്റെ പ്രഭയാണ്, ഇനി മൗലിദിന്റെ ആനന്ദമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ റബീഉൽ അവ്വൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ലൈവായി കാണുന്നു, 6000-7000 കാണുന്നു, അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ഏതെങ്കിലും ഒരാള് അല്ലാഹുവേ നിന്റെ മുത്തിഷ്ടപ്പെട്ട ആളായി മാറിയാ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് മത്സരിക്കണേ മുഅ്മിനീങ്ങളെ, ഉമ്മയെക്കാൾ ഉപ്പയെക്കാൾ ഭർത്താവിനേക്കാൾ ഭാര്യയെക്കാൾ മക്കളെക്കാൾ സ്വത്തിനേക്കാൾ കുടുംബത്തെക്കാൾ എന്റെ പുന്നാര ഹബീബിന്റെ ഹൃദയത്തിന്റെ രാജാവാ, എന്റെ മുത്ത റസൂലിന്റെ മനസ്സിന്റെ രാജകുമാരനാ, എന്റെ പുന്നാര ഹബീബിന്റെ കരളിന്റെ കഷണവാ, എന്റെ അല്ലാന്റെ റസൂലിന്റെ ജീവന്റെ തുടിപ്പാ, എന്റെ മുത്ത ഹബീബ് എന്റെ രോമാഞ്ചമാ, എന്റെ അല്ലാന്റെ റസൂല് സ്നേഹപ്രപഞ്ചമാ,
എന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യ കനിയ, എന്റെ അല്ലാന്റെ ഹബീബ് സ്നേഹനിധിയ, എന്റെ ഉമ്മയല്ല, എന്റെ ഉപ്പയല്ല, എന്റെ മക്കളല്ല, എന്റെ സ്വത്തല്ല, എന്റെ ജീവിതമല്ല, എന്റെ ആരോഗ്യമല്ല, അതിനേക്കാളെല്ലാം മേലേ എന്റെ മുത്തുനബിയാ, അവിടെയാ നമ്മൾ വിജയിക്കേണ്ടത്, അവിടെയാ നമ്മൾ രക്ഷപ്പെടേണ്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദീ യാ റസൂലല്ലാഹ്. ഈ വാത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ നൂറിനലാനൂറ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് പറയണേ, ഈ പ്രേമാനുരാഗത്തിൽ കണ്ണു നിറഞ്ഞിരിക്കുമ്പോ മുത്തു ഹബീബിനോടുള്ള നമ്മുടെ യാചനയാ, മുത്തു ഹബീബിനോടുള്ള ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ യാചനയാ, എല്ലാവരും പറയണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പറയൂ പ്രിയപ്പെട്ടവര്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ നബീ അല്ലാഹ്. പറയൂ സഹോദരിമാരെ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മദീന വരട്ടെ. ഇത് പറയുമ്പോ അറിയാതെ മദീനത്തെത്തട്ടെ, മനസ്സൊക്കെ ലയിച്ച് അലിഞ്ഞില്ലാരാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ ഹബീബല്ലാ. പറയൂ യുവാക്കളെ, എത്ര രാജാക്കന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാ, എത്ര നേതാക്കൾക്ക് വേണ്ടിയിട്ട് സുഖപാഠം നടത്തിയവരാണ്. പറയൂ ചെറുപ്പക്കാരാ, ഇനി പറയണേ, എന്റെ കൂടെ പറയണേ, ഒരുമിച്ച് പറയണേ. ഹുദുബിയദീ വാദിരിക്കുനി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദീ ഖല്ലത്ത് ഹൈലത്തീ വാദിരിക്കുനി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദീ. എല്ലാവരും പറയടേ, ഖല്ലത്ത് ഹൈലത്തീ വാദിരിക്കുനി യാ ഹബീബല്ലാഹ്.